ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സം പി എസ് സി പി എസ് സി പരീക്ഷകളിൽ ലൈഫ് സയൻസിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പരിചയപ്പെടാം ഓക്കെ തൊട്ടുമുൻപേ നടന്ന അല്ലെ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ കാണുന്നത് ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ഇതില് നമ്മൾ സ്ഥിരമായിട്ട് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമിലും കാണുന്നതാണ് അല്ലേ അപ്പോൾ നോക്കിയ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് രണ്ട് ഭാഗമായി തന്നിട്ടുണ്ട് ഒരു ഭാഗത്ത് രോഗത്തിന്റെ പേരുള്ളത് മലേറിയ ടൈഫോയിഡ് അസ്കാരിയാസിസ് ജലദോഷം നേരെ അവിടെ എന്താ കൊടുത്തത് സെക്കൻഡ് കോളത്തിൽ എന്താ ഉള്ളത് വൈറസ് വിരകൾ പ്രോട്ടോസോവ ബാക്ടീരിയ അപ്പൊ ഇതിനെ നമ്മൾ മാച്ച് ചെയ്ത് എഴുതാനാണ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത് അല്ലേ അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒരു ക്ലാരിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ സെയിം കാര്യം ഒന്നുകൂടെ കാണിക്കാം മലേറിയ ടൈഫോയിഡ് അസ്കാരിയസിസ് ജലദോഷം ഇങ്ങനെയല്ല എങ്ങനെയാ മാച്ച് ചെയ്യാ ഒന്നാമത്തത് എന്താ മലേറിയ ആണ് കൊടുത്തത് മലേറിയ എന്ന് പറയുന്ന സമയത്ത് മലമ്പനി എന്ന പേരിലും അറിയപ്പെടുന്ന അസുഖാണെന്ത് മലേറിയ എന്ന് അറിയാം അപ്പൊ അതിന് കാരണക്കാരനായിട്ടുള്ള രോഗകാരി ഏതാണ് ഏത് വിഭാഗത്തിൽ വരുന്നതാന്ന് ചോദിച്ചാൽ മലേറിയ അഥവാ മലമ്പനിക്ക് കാരണം പ്രോട്ടോസോവ വിഭാഗത്തിൽ വരുന്നതാണ് പ്രോട്ടോസോവയിൽ തന്നെ നമുക്കറിയാം പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ് വലമ്പനി അഥവാ മലേറിയയ്ക്ക് കാരണം അപ്പൊ ഇവിടെ തന്നതിൽ പ്രോട്ടോസോവ ഉണ്ടോ അല്ലേ ഏതാണുള്ളത് യെസ് എന്ന് പറയുന്നതിനെ കറക്റ്റ് മാച്ച് ചെയ്യാൻ ഇവിടെ ആരുണ്ട് പ്രോട്ടോസോവ ഉണ്ട് അല്ലെ അപ്പൊ അതിലേക്ക് മാച്ചാക്കാം ടൈഫോയിഡ് ടൈഫോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രോഗകാരി നമുക്ക് കണ്ടെത്തണം അല്ലെ ഇനിയിപ്പോ ആ ടൈഫോയിഡ് ഒക്കെ കാണുന്ന സമയത്ത് പെട്ടെന്ന് ബാക്ടീരിയോ അല്ലെ വൈറസോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് ഒക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അറിയുന്ന എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം എന്ത് ചെയ്യാം മാച്ച് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ സെലക്ട് ചെയ്താൽ മതി ഇതില് നമുക്ക് കാണാം ജലദോഷം കാണാലോ അല്ലെ ജലദോഷത്തിന്റെ രോഗകാരി വൈറസ് ആണ് എന്നുള്ളത് കുറച്ചും കൂടെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ജലദോഷം വൈറസ് എന്നുള്ളതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വൈറസ് എന്ന് പറയുന്ന കൺഫ്യൂഷൻ എന്ത് ചെയ്യാം നമുക്ക് അവിടെ ഒഴിവാക്കാം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ടൈഫോയിഡ് ബാക്ടീരിയ ആണെന്നുള്ളത് ഒന്നും കൂടെ നമുക്ക് ഉറപ്പിക്കാം അല്ലേ ഇനി അസ്കാരിയാസിസ് ആണുള്ളത് അസ്കാരിയാസിസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇനി അവശേഷിക്കുന്ന ഏതു മാത്രമേ ഉള്ളൂ വിരകൾ അല്ലെ വിരകൾ എന്നുള്ളതിലേക്കാണ് വരിക അസ്കാരിയാസിസ് എന്ന് പറയുമ്പോൾ അസ്കാരിസ് എന്ന് പറയുന്ന വിരകളാണ് അതിന് കാരണം അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക മാച്ചാവുക അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഒന്നുകൂടെ മലേറിയ ഏതാ വരുന്നത് എന്ന് പറഞ്ഞു എ ത്രീലേക്കാണ് വരിക അല്ലെ ആണെങ്കിൽ ഇങ്ങോട്ട് പോയത് ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖമാണ് അപ്പൊ എ ത്രീ ി ഫോർ ആണുള്ളത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ എ കി ത്രീയും ബി ഫോറും വരുന്നതാകുമ്പം ഇവിടെ തന്നതിൽ എന്തായാലും രണ്ടെണ്ണം മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും ഇവിടെ ഏതുള്ളത് ഓപ്ഷൻ സി ആണ് അതിൽ മാച്ചായിട്ട് വരാം വേണമെങ്കിൽ അടുത്തും കൂടെ ചെക്ക് ചെയ്യാം അസ്കാരിയാസസ് എന്ന് പറയുമ്പം എങ്ങോട്ടാണ് പോകേണ്ടത് വിരകളാണ് സി ടുവിലേക്കാണ് പോകുന്നത് അല്ലെ സി ടു അല്ലേ ഇനി എന്താ ഡി വൺ ആണ് ജലദോഷം എങ്ങോട്ടാണ് വൈറസ് ആണ് അപ്പം അതിലേക്ക് വരും അപ്പോൾ ആൻസർ ഏതാ ഓപ്ഷൻ സി ആണ് അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം ഏതെങ്കിലും ഒന്ന് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ നോക്കുക അടുത്ത ഓപ്ഷൻസ് നോക്കുക കുറച്ചും കൂടെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നതുണ്ടെങ്കിൽ അത് മാച്ച് ചെയ്യുന്നു ബാക്കിയുള്ളത് എന്ത് ചെയ്യുക വെച്ചിട്ട് സെലക്ട് ചെയ്താൽ മതി ഓക്കെ റെഡിയല്ലേ അപ്പം രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് നമുക്ക് എല്ലാ എക്സാമിലും കാണുന്നതാണ് അപ്പം അത് കൃത്യമായിട്ട് പഠിക്കാം അപ്പൊ അതിനു വേണ്ടി സഹായിക്കുന്ന രീതിയിൽ നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ടേബിൾ ആണത് ഈ ഒരു ടേബിൾ നിന്നും സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഇവിടെ പകരുന്ന രീതികൾ പരക്കുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ട് ടേബിൾ ആയിട്ടാണ് കൊടുത്തത് അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനെ ചോദിക്കുന്നതാണ് വായുവില് കൂടെ പകരുന്ന അസുഖം ഏത് അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ പകരുന്നത് ഏത് വായുവിലൂടെ പകരാത്തത് ഏത് ഇങ്ങനെയുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് കാണുന്നതാണ് അല്ലെ അപ്പൊ നോക്കിയാൽ വായുവിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഇത് ജലദോഷം കൊടുത്തിട്ടുണ്ട് ചിക്കൻ ബോക്സ് മീസിൽസ് ക്ഷയം ഇതൊക്കെ എക്സാമ്പിൾ ആണ് വായുവില് കൂടെ പകരുന്ന രോഗത്തിന്റെ എക്സാമ്പിൾ ആണ് നമുക്കറിയാം ജലദോഷൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്തെയ്യും തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ അത് കിട്ടാറുണ്ട് അല്ലെ ഇപ്പൊ ജലദോഷം ചിക്കൻ ബോക്സ് മീസിൽസ് ക്ഷയം ഇതിന്റെ കൂടെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതൊക്കെയാണ് എന്ത് ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗവും കൂടെ ആലോചിച്ച് വെക്കുക അപ്പൊ ഡിഫ്തീരിയ എന്ന് പറയുന്നത് അല്ലെ തൊണ്ടമുള്ളു എന്ന് നമ്മൾ പറയാറുണ്ട് ഡിഫ്തീരിയ ഇതും വായുവിൽ കൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് സ്പ്രെഡ് ആവുന്നത് അപ്പൊ അവിടെ കണക്ട് ചെയ്ത് വെക്കാം ഇനി വെള്ളം ആഹാരം എന്നിവയിലൂടെ ആണെങ്കിൽ മലിനമായ വെള്ളം അതേപോലെ ആഹാരം ഇതിലൂടെ ഒക്കെ പകരുന്ന രോഗത്തിന്റെ എക്സാമ്പിൾ ആണ് ആര് വരുന്നത് എലിപ്പനി ഉണ്ട് അതേപോലെ ഏതാ ടൈഫോയിഡ് അല്ല എലിപ്പനി കാണാം പിന്നെ ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം ഇതൊക്കെ ജലം ആഹാരം അതിലൂ കൂടെ രോഗത്തിന്റെ എക്സാമ്പിൾ ആണ് ചോദിക്കുന്നതാണ് ഇനി അടുത്ത് എന്താ ഈച്ച മുഖേന അല്ലെ ഈച്ച മുഖേന ആണെങ്കിൽ അതിന് എക്സാമ്പിളാണ് ഏതൊക്കെ കൊടുത്തത് കോളറ കോളറ ഇപ്പൊ ഓൾറെഡി എന്തിനാ കണ്ടത് വെള്ളം ആഹാരത്തിലൂ കൂടെ പകരുന്ന രോഗമാണ് അതേപോലെ ഈച്ച മുഖേനയും രണ്ടിലും വരുന്നതാണ് കാരണം നമുക്കറിയാം ആഹാര സാധനത്തിലൊക്കെ ആണെങ്കിൽ ഈച്ച വന്നിരിക്കും അല്ലെ അപ്പൊ അതുവഴിയും എന്ത് ചെയ്യാം പകരാം അപ്പൊ കോളറ അതേപോലെ എന്താ വയറിളക്കം എന്നൊക്കെ പറഞ്ഞ ഈച്ച മുഖേന പകരുന്ന രോഗത്തിന്റെ എക്സാമ്പിൾ ആണ് ഇനി അടുത്ത് എന്താ കൊതുക് കൊതുകായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരം അറിയുന്ന കുറേ കേസസ് ആണ് ഏതൊക്കെ മന്തുരോഗം അല്ലെ അതേപോലെ എന്താ മലമ്പനി എന്ന് പറയും നമ്മളെ മലേറിയന്റെ കേസ് ഇപ്പൊ പറഞ്ഞു പ്രോട്ടോസോവയാണ് രോഗകാരി പ്രോട്ടോസോവയാണ് അല്ലെ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ് രോഗകാരി പക്ഷെ അത് പകരുന്നത് എന്ത് വഴിയാണ് കൊതുകു വഴിയാണ് അല്ലെ ഇനി എന്താ ഡെങ്കിപ്പനി ഉണ്ട് ചിക്കൻ ഗുനിയ ഇതൊക്കെ കൊതുകുമായിട്ട് ബന്ധപ്പെട്ട് കൊതുക് മുഖേന പകരുന്ന രോഗത്തിന്റെ എക്സാമ്പിൾ ആണ് സമ്പർക്കം സമ്പർക്കം എന്ന് വെച്ചാൽ എന്താ നേരിട്ടുള്ള കോണ്ടാക്ട് അല്ലെ രോഗിയായിട്ടുള്ള അടുത്ത കോണ്ടാക്റ്റിൽ കൂടെ ഒക്കെ പകരുന്ന രോഗത്തിന് എക്സാമ്പിൾ ആണെന്ത് ചെങ്കണ് അതേപോലെ എന്താ ഉഷ്ടരോഗം എന്നൊക്കെ പറഞ്ഞാൽ എന്തിലൂടെയാണ് കോണ്ടാക്റ്റിൽ കൂടെയാണ് അപ്പൊ ഈ ടേബിൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക കാരണം അസുഖങ്ങളായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഇതാ ഇപ്പൊ നമുക്ക് വന്ന ക്വസ്റ്റ്യനിൽ കണ്ട ഒരു കാര്യമാണ് എന്ത് എന്തിന്റെ കേസാ മലമ്പനി അല്ലെ എന്നെ പറ്റിയാണ് കണ്ടത് മലമ്പനി എന്ന പേര് പഠിച്ചു വെക്കുന്നത് പോലെ തന്നെ മലേറിയ എന്നുള്ള പേരും കൂടെ ആലോചിക്കുക കാരണം രണ്ട് വാക്ക് ഒരേപോലെ മാറി മാറി ചോദിക്കുന്നതാണ് ഓക്കെ ഒന്ന് ഇംഗ്ലീഷ് ആണെങ്കിലും അതങ്ങനെ തന്നെ ചോദിക്കുന്നതാണ് അപ്പം മലേറിയക്ക് കാരണം ആരാണ് പ്രോട്ടോസോവ വിഭാഗത്തിൽ വരുന്നതാണ് രോഗകാരി ഏത് വിഭാഗമാണ് വൈറസ് ആണോ ബാക്ടീരിയ ആണോ ഫംഗസ് ആണോ പ്രോട്ടോസോവ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗകാരി എവിടെ വരുന്നതാ പ്രോട്ടോസോവ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ് ഏത് പ്രോട്ടോസോവ അല്ലെ പ്രോട്ടോസോവ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് ഏത് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ആൻസറിലേക്ക് വരേണ്ടത് ഇനി വാഹകർ രോഗം വന്നാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് എങ്ങനെയാണ് കൊതുക് വഴിയാണ് ഏത് കൊതുകാണ് ചോദിക്കുന്നതാണ് മലേറിയക്ക് കാരണമായിട്ടുള്ള കൊതുക് ഏതാണ് ചോദിച്ചാൽ ആൻസർ ഏതാ അനോഫിലസ് പെൺ വാഹകർ അനോഫിലസ് ആണ് മറക്കരുത് അനോഫിലസ് ആണ് പെൺ ഇതിന് കാരണം ആതിഥേയ ജീവി ആരുള്ളിലേക്കാണ് ഇവർ കയറുന്നത് ആരുള്ള മനുഷ്യന്റെ ഉള്ളിലേക്കാണ് അല്ലെ അപ്പൊ അത് അവിടെ കണക്ട് ചെയ്ത് വെക്കുക വിറയലോട് കൂടിയ പനി അമിത വിയർപ്പ് എന്നിവയാണ് മലമ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ അനുബന്ധമായി തലവേദന ഛർദി വയറിളക്കം വിളർച്ച എന്നിവയ്ക്കെന്തെയും ഇതിന്റെ ഭാഗങ്ങളായിട്ട് ഉണ്ടാവും ഓക്കെ അപ്പോൾ സ്ഥിരം ചോദിക്കുന്നതാണ് കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക ഓക്കെ അതേപോലെ നമ്മൾ ഓപ്ഷനിൽ കണ്ട വേറൊരു അസുഖമാണ് ശരിക്കും എന്ത് അസ്കാരിസ് എന്ന് പറയുന്നത് അപ്പം അസ്കാരിസ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും എവിടെയുണ്ട് എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കിലെ പ്ലസ് ടു സ്റ്റാൻഡേർഡിൽ എന്ന് പറയുന്നുണ്ട് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ അസ്കാരിസിനെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അപ്പോൾ നോക്കാം ഇവിടെ വിരകളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എസ് സി ആർ ടിയിൽ കൊടുത്തതാണ് വിരകൾ ഉണ്ടാക്കുന്ന രോഗങ്ങളുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി പറയുന്ന അസുഖമാണ് മെൻഷൻ ചെയ്തിട്ടുള്ള എക്സാമ്പിളാണ് ഏത് മന്ത് മന്ദരോഗം അപ്പൊ ആ മന്ദരോഗം അല്ലാതെ വിരകൾ ഉണ്ടാക്കുന്ന മറ്റൊരു അസുഖത്തിന്റെ എക്സാമ്പിൾ ആണ് ശരിക്കുന്നത് അസ്കാരിയാസിസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം ആദ്യം അസ്കാരിയാസിന്റെ കേസ് എൻ സിആർ ടി പറഞ്ഞ് വായിച്ചു നോക്കാം ഉരുണ്ട വിരയായ അസ്കാരിസ് റൗണ്ട് വൂം അല്ലെ ഉരുണ്ട വിരയായിട്ടുള്ള അസ്കാരിസ് എന്ന് പറയുന്ന വിരയാണ് ഉണ്ടാക്കുക അസ്കാരിസ് അതേപോലെ ഫൈലേറിയൽ വിരയായ ഉച്ചറേറിയ എന്ന് നമ്മൾ പറയും ഇപ്പൊ ഫൈലേറിയൽ വിരകൾ എന്ന് മാത്രമേ എസ് സി ആർ ടി പറയുന്നുണ്ടെങ്കിലും ആ വിരന്റെ മന്തിരോഗത്തിന്റെ വിര ഫൈലേറിയൽ വിരകൾ എന്ന് പറഞ്ഞാലും അതിന്റെ കറക്റ്റ് പേരാണ് എന്റെ ഉച്ചറേറിയ എന്നാണ് പറയാം ഓക്കെ അപ്പൊ ഈ രണ്ടെണ്ണം ആണ് വിരയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ച് വെക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് എക്സാമ്പിൾ മനുഷ്യരിലെ രോഗകാരികളായ ഹെൽമിന്തുകൾ ഓക്കെ അസ്കാരിസ് എന്ന ഉരുണ്ടവിര വിരശല്യം അഥവാ അസ്കാരിയാസസ് എന്ന രോഗത്തിന് കാരണമാകുന്നു ഇതാണ് നമ്മൾ മാച്ച് ചെയ്ത സമയത്ത് അവിടെ കണ്ടത് അസ്കാരിസ് എന്ന് പറയുന്നത് അസ്കാരിയാസസ് എളുപ്പമാണാലോചിക്ക രോഗത്തിന്റെ പേരും രോഗകാരിന്റെ പേരും അല്ലെങ്കിൽ വിരയുടെ പേരൊക്കെ ഒരേപോലെ തന്നെയാണ് ഉള്ളത് ആന്തരിക രക്തസ്രാവം പേശി വേദന പനി വിളർച്ച കുടൽപാളിയിലെ തടസ്സങ്ങൾ എന്നിവയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ രോഗബാധിതനായ വ്യക്തിയുടെ മലത്തോടൊപ്പം ഈ പരാതങ്ങളുടെ മുട്ടകൾ വിസർജിക്കപ്പെടുന്നു ഇവ മണ്ണ് ജലം സസ്യങ്ങൾ എന്നിവയെ മലിനമാക്കുന്നു മലിനമാക്കപ്പെട്ട ജലം പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്നിവയിലൂടെ ആരോഗ്യവാനായ ഒരു വ്യക്തിയിലേക്ക് ഈ രോഗം പകരുന്നു ഓക്കെ അപ്പൊ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ച് വെക്കണം അപ്പൊ അസ്കാരിസ് എന്ന് കേട്ടാൽ ഒരു വിരയാണ് അതിന്റെ അല്ലെ അത് എന്തിനാ കാരണമാവുന്നത് അസ്കാരിയാസിന് ആണ് എന്ത് ചെയ്യുന്നത് കാരണമാവുന്നത് ഇതുപോലെ മറ്റൊരു വിരയാണത് ഫൈലേറിയൽ വിരകൾ ആ ഫൈലേറിയൽ വിരകളാണ് മന്തിരോഗത്തിന് കാരണമായിട്ട് മാറുന്നത് ആ ഫൈലേറിയൽ വിരകൾക്ക് തന്നെ പറയുന്ന മറ്റൊരു പേരാണെന്ത് ഉച്ചറേറിയ എന്ന് പറയാം അല്ലെങ്കിൽ ബുക്കറേറിയ എന്നും എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ മന്തുരോഗമായി ബന്ധപ്പെട്ട് നമ്മൾ എസ് സി ആർ ടിയിൽ കൃത്യമായിട്ട് കൊടുത്തത് കാരണം അത് ഓർമ്മിച്ചു വെക്കാൻ ചോദിക്കുന്നതാണ് ഫൈലേറിയൽ വിരകൾ ഉണ്ടാക്കുന്ന മന്ദരോഗം അവിടെ ഒരു കൊതുകിന്റെ പേരും കൂടെ ആലോചിച്ച് വെക്കണം ഏതാ ക്യൂലെക്സ് കൊതുക് അല്ലെ മന്ദരോഗത്തിന് കാരണമായിട്ടുള്ള കൊതുകാണ് പരത്തുന്ന കൊതുക് ഏതാണെന്ന് ചോദിച്ചാൽ ക്യൂലെക്സ് കൊതുകുകളായിട്ടാണ് പറയേണ്ടത് ഓക്കെ പകരുന്നത് ഇനി എങ്ങനെയാണ് ഈ വിരകള് ക്യൂലക്സ് കൊതുക് കടിക്കുന്ന സമയത്ത് മന്തുരോഗികളിലുള്ള ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ ആ വിരകൾ അതിന്റെ കൂടെ വരും അല്ലെ അപ്പൊ മറ്റൊരാളെ കടിക്കുന്ന സമയത്ത് അയാളെ ലിംഫ് വാഹികളിലാണ് ഈ വിരകൾ പോയിട്ട് എന്ത് ചെയ്യുക തങ്ങി നിൽക്കുക നേരെ രക്തത്തിലേക്ക് വരുന്നു രക്തത്തിലൂടെ പോയിട്ട് അതെവിടെയാണ് ചെയ്യുന്നത് ലിംഫ് ലിംഫുവാഹിക്കകത്താണ് എന്തു ചെയ്യുക ഈ വിരകൾ തങ്ങി നിൽക്കുക അങ്ങനെ ലിംഫിന്റെ പ്രവാഹം എന്ത് ചെയ്യുന്നു തടസ്സപ്പെടുകയാണ് ചെയ്യുക ഇതുമൂലം വാഹികളൊക്കെ വീങ്ങുന്നു അങ്ങനെയാണ് അവസാനം അയാളെ കാല് മൊത്തമായിട്ട് ഇങ്ങനെ വീങ്ങി വന്നതുപോലെ ഉണ്ടാവും അല്ലെ കാല് കാല്പോലൊക്കെ ഉള്ളത് കാരണം നമ്മൾ എലിഫന്റ് എലിഫൻഡിയാസസ് എന്നൊക്കെ ഇതിന് പറയാറുണ്ട് ഓക്കെ കൊതുകിന്റെ പേര് ആലോചിക്കാൻ എളുപ്പമാണ് ഇത്രയും തടിച്ച വലിയ കാലുള്ള ആൾക്കാർക്ക് നടക്കാനും ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാലോ അപ്പോൾ ഒരു സ്ഥലത്ത് കുറേ നേരം നിൽക്കാനൊക്കെ ബുദ്ധിമുട്ട് എവിടെയെങ്കിലുമൊക്കെ ക്യൂ നിൽക്കണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പം അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ കൊതുക് മന്ദരോഗമായിട്ട് ബന്ധപ്പെട്ട കൊതുകിന്റെ പേരാണത് ക്യൂലെക്സ് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം വിരകളുമായിട്ട് ബന്ധപ്പെട്ട് അസ്കാരിയാസിസ് എന്ന് പറയുന്ന അസുഖം ആലോചിച്ച് വെച്ചോളാം അതേപോലെ മന്ത് മന്ദരോഗം ഫൈലേറിയൽ വിലകൾ എന്ന് പറയാം അല്ലെങ്കിൽ ഒന്നുകൂടെ അതിൻ്റെ കറക്റ്റ് പേര് പറയുകയാണെങ്കിൽ ഉക്കിറേറിയ എന്ന് പറയുന്ന ഒരു പേരും കൂടെ ആലോചിച്ച് വെക്കാം ഓക്കെ റെഡി അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ഓക്കെ ഇത് ഇതേപോലെ തൊട്ട മുൻപേ നടന്ന ഒരു എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് രോഗങ്ങളായി ബന്ധപ്പെട്ട് ചേരും പടി ചേർക്കാൻ ചോദിക്കുമ്പോൾ നമുക്കറിയാം ഒരുവിധെല്ലാം പഠിച്ചാൽ മാത്രമേ മാച്ചായിട്ട് കിട്ടുള്ളൂ അല്ലെ അപ്പൊ ഇവിടെ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞത് കുറെ കാര്യം കൊടുത്തിട്ടുണ്ട് ഇതിൽ കറക്റ്റ് ഏതാന്നുള്ളതൊക്കെ കണ്ടുപിടിക്കും ഫസ്റ്റ് എന്താ എലിപ്പനി ഫംഗസ് ബാക്ടീരിയ വട്ടച്ചൊറി പ്രോട്ടോസോവ നിപ്പ വൈറസ് അപ്പൊ ഡയറക്റ്റ് ഡയറക്റ്റ് രോഗകാരിന്റെ പേര് ഏതൊക്കെ വിഭാഗം എന്ന് മാത്രമാണ് കൊടുത്തത് എലിപ്പനി ഫംഗസ് നമുക്ക് ഡൗട്ട് വരും ഫംഗസ് ആണോ ഇനി ബാക്ടീരിയ ആണോ വൈറസ് ആണോ സ്വാഭാവികമായിട്ട് ഡൗട്ട് വരും അല്ലെ അപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി നമ്മൾ എലിപ്പനി പഠിക്കുമ്പോൾ ലെപ്റ്റോസ്പൈറോസസ് എന്നാണ് എലിപ്പനീന്റെ വേറെ പേര് ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ് എലിപ്പൻ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് വേണ്ടത് നമ്മൾ പഠിക്കുന്നതാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പത്താം ക്ലാസ്സിന്റെ ചാപ്റ്ററിലൊക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അപ്പം മറന്നു പോകണമെങ്കിൽ എലിപ്പനി ബാക്ടീരിയ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബാക്ക് എന്നുള്ള ഒരു ഓർമ്മയുണ്ട് അല്ലെ അപ്പൊ അത് ആ ബാക്കിൽ അതാ എലി എന്നുള്ള രീതിയിൽ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാക്കിൽ എലി ഉണ്ട് അപ്പോൾ ബാക്ടീരിയ എന്നുള്ളത് അവിടെ ഇനി മറന്നു പോകാതിരിക്കും ഓക്കെ അപ്പൊ എലിപ്പനി ബാക്ടീരിയ വേണ്ടത് ഫംഗസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ തെറ്റാണ് ക്ഷയം ബാക്ടീരിയ ക്ഷയരോഗത്തിന് കാരണക്കാരൻ എന്താണ് ബാക്ടീരിയ തന്നെയാണ് മൈക്കോ ബാക്ടീരിയം എന്ന് പറയുന്നതാണ് അല്ലെ മൈക്കോ ബാക്ടീരിയം ട്യൂബർ കുലോസിസ് എന്നാണ് ബാക്ടീരിയന്റെ പേര് നമ്മളിങ്ങനെ പറയും ക്ഷയരോഗം ആണെങ്കിൽ പ്രധാന ലക്ഷണം എന്താ ചുമയായിരിക്കും എന്നറിയാം അല്ലെ അപ്പോൾ അങ്ങനെ മൈക്കോ ബാക്ടീരിയം മൈക്കിലൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും ചുമ വന്നാൽ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ആലോചിച്ച് വെക്കാറുണ്ട് അപ്പൊ മൈക്കോ ബാക്ടീരിയം ആണ് അപ്പോൾ ഓർമ്മിച്ചു വെക്കുക ഇവിടെ എന്താ ഇത് റെഡിയാണ് അല്ലെ ക്ഷയരോഗം ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ് വട്ടച്ചൊറി പ്രോട്ടോസോവ വട്ടച്ചൊറി നമ്മൾ സ്കിന്നിന്റെ മുകളിൽ തൊലിപ്പുറത്തൊക്കെ ഉണ്ടാവുന്ന അധിക പ്രശ്നത്തിനും കാരണം എന്തായിരിക്കും ഫംഗസ് ആയിരിക്കും അപ്പോ ഇവിടെ വട്ടച്ചൊറി റിംഗ് വേം എന്ന് പറഞ്ഞാൽ പ്രോട്ടോസോവ കൊടുത്തിട്ടുണ്ട് അത് തെറ്റാണ് ഏതാ വേണ്ടത് ഫംഗസ് ആണ് വേണ്ടത് തെറ്റാണെന്ന് പറയുമ്പോൾ ശരിക്കുള്ളത് അത് വേദാന്നുള്ളത് ആലോചിച്ച് വെച്ചേക്കണം നിപ്പ ആണെങ്കില് വൈറസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിപ്പ വൈറസ് ആണ് നമുക്ക് അറിയാം എന്ന് കേട്ടാലും കൊറോണ എന്ന് കേട്ടാലും നമ്മൾ മറക്കൂല കാരണം രണ്ടിന് എന്താണ് വൈറസ് ആണ് അപ്പൊ ഇതൊക്കെ ശരിയാണ് അല്ലെ ഇപ്പൊ എലിപ്പനീന്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഏതാ വേണ്ടത് എന്ന് കൂടെ ആലോചിച്ച് വെക്കുക അവിടെ ഏതാ വേണ്ടത് ബാക്ടീരിയ ആണ് വേണ്ടത് അല്ലെ എലിപ്പനിക്ക് ഇവിടെ ഫംഗസ് കൊടുത്ത തെറ്റാന്ന് പറയുമ്പോൾ ശരി ഏതാന്ന് മനസ്സിലാക്കുക ബാക്ടീരിയ ആണ് വേണ്ടത് വട്ടച്ചുറയ്ക്ക് പ്രോട്ടോസോവ തെറ്റാണ് എന്ന് പറയുമ്പോൾ പറയുമ്പം ഏതാ വേണ്ടത് ഫംഗസ് ആണ് എന്ത് ശരിയായിട്ടുള്ള ആൻസർ ഫംഗസ് ആണ് കറക്റ്റ് വേണ്ടത് അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ശരിയായ ജോഡി കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത് ശരിയായ ജോഡി ഏതാ രണ്ടാമത്തതും നാലാമത്തതും ശരിയാണ് അപ്പൊ ഓപ്ഷൻ കാണാം ഓപ്ഷൻ ഡി രണ്ടും നാലും ശരി അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലെ അപ്പൊ അത് സെലക്ട് ചെയ്യാം ഓക്കെ അല്ലെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അധികം എക്സാമിൽ ഉറപ്പിക്കേണ്ട കാര്യമാണ് അപ്പൊ രോഗങ്ങളായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു നോക്കുക ബാക്ടീരിയ രോഗം ഏത് ഫംഗസ് ഏത് വൈറസ് ഏത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക രോഗകാരിന്റെ പേരെടുത്ത് നമ്മളെ ബുക്കിൽ പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതും കൃത്യമായിട്ട് പഠിക്കാം ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാമ്പിൽ തൊട്ടുമുമ്പേ ചോദിച്ച ഒരു ആണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത് മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ അത് സ്ഥിതി ചെയ്യുന്നത് ഹൃദയത്തിന്റെ എവിടെയാണ് എന്നാണ് ചോദിച്ചത് ഓപ്ഷൻ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ മാറിപ്പോന്ന രീതിയിലാണ് അല്ലെ ഏതാ ഇടത് ഏറ്റിയത്തിന്റെ ഇടതു മുകൾ കോണിൽ ഇടത് ഏറ്റിയത്തിന്റെ വലത് മുകൾ കോണിൽ വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിൽ വലത് ഏട്രിയത്തിന്റെ ഇടത് മുകൾ കോണിൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കണം ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നൊക്കെ അറിയപ്പെടുന്ന ചില നോഡുകളാണുള്ളത് എസ് എ നോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയാറുണ്ട് എസ് എ എൻ അഥവാ എസ് എ നോഡ് എന്നൊക്കെ പറയുന്ന പറയുന്നൊരു നോഡുണ്ട് അപ്പൊ ശരിക്കും ഹൃദയത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കറക്റ്റ് ഒരു സ്വിച്ച് പോലെ അല്ലെ തുടങ്ങുന്ന തുടക്കം കുറിക്കാൻ വേണ്ടി ഒരു സ്വിച്ച് പോലെയൊക്കെ പ്രവർത്തിക്കുന്ന ഭാഗമായതുകൊണ്ടാണ് അതിനിങ്ങനെ പേസ് മേക്കർ എന്നൊക്കെ വിളിക്കാനുള്ള കാരണം അപ്പൊ നോക്കാം ആൻസറിലേക്ക് വരുന്നതിന് മുൻപേ ഇവിടെ ഒരു ചിത്രം കാണാം ഇതില് എസ് എ എൻ എന്നും പറഞ്ഞു കൊടുത്ത എസ് എ നോഡ് എന്നാണ് പറയാ അപ്പൊ ഇതാണ് ശരിക്കുന്നത് നമ്മളെ പേസ് മേക്കർ എന്ന് പറയുന്ന ഭാഗം അപ്പൊ ഇത് ചോദിച്ചിരിക്കുന്നത് ഹൃദയത്തിന്റെ വലത് ഭാഗമാണോ ഇടതു ഭാഗമാണോ എന്നൊക്കെയാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത് അല്ലെ അപ്പോൾ നമ്മൾ ഒരു ചിത്രത്തിനെ ഫേസ് ചെയ്യുമ്പോൾ ഇതിപ്പോ നമ്മളെ വലത് ഭാഗമാണെങ്കിലും ആ ചിത്രത്തിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്ത് നിക്കുമ്പം ചിത്രത്തിന് ആ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗമായിട്ടാണ് വരാം അപ്പൊ ഈ ഡയഗ്രത്തില് ഈ ചിത്രത്തിന്റെ റൈറ്റ് സൈഡ് എവിടെയാ വരിക ഇതാണ് റൈറ്റ് സൈഡ് ഇത് ഇതേത് ഭാഗമാണ് ലെഫ്റ്റ് സൈഡ് ആണ് അപ്പൊ നമ്മളതിലേക്ക് നോക്കുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് ആണെങ്കിലും ആ ഡയഗ്രത്തിന്റെ അതെന്തായിരിക്കും ലെഫ്റ്റ് സൈഡ് ആണെന്നുള്ളത് മനസ്സിലാക്കുക അല്ലെ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന ഒരാൾ ഹൃദയമാണെന്ന് വിചാരിച്ചാൽ മതി അപ്പൊ അതിന്റെ റൈറ്റ് സൈഡ് ആണത് ഇതേതാ ലെഫ്റ്റ് സൈഡ് ആണ് മാറിപ്പോവരുത് അപ്പം ഈ എസ് എനോട് എവിടെയാ വന്നെ വലതല്ലേ അപ്പൊ വലത് ഭാഗമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ അപ്പൊ തന്നെ കട്ട് ചെയ്യാൻ പറ്റും അല്ലെ ആ ചിത്രം ഓർമ്മ ആണ് മനസ്സിൽ അപ്പൊ വലത് വലത് ഭാഗമാണ് പിടികിട്ടിയാൽ ഇടതു ഭാഗത്ത് വലത് ഇടത് എന്നൊക്കെ പറഞ്ഞ പോയിന്റ് രണ്ടിനെന്ത് ചെയ്യാം നമുക്ക് ഒഴിവാക്കാം അപ്പൊ വലത് ഭാഗത്ത് തന്നെ ഏത് ഏത് കോണിലാണെന്നാ വേണ്ടത് വലത് ഭാഗത്ത് വലതു കോണിൽ തന്നെയാണോ ഇടത് കോണിൽ തന്നെയാണോ ഇത് വലതു ഭാഗം അല്ലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വലത് വലത് ഭാഗങ്ങളല്ലേ വരുന്നത് ഇപ്പൊ വലത് ഭാഗത്തെ ഏത് കോണിൽ തന്നെയാണുള്ളത് വലത് കോണിൽ തന്നെയാണത് അല്ലെ മുകളില് വലത് കോണിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ യെസ് അതാ ഇടത് എന്ന് പറയുന്ന ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നെ കട്ട് ചെയ്യാൻ പറ്റും ഇടതിന് ഇനി ഇവിടെ വേണ്ട അല്ലെ വലത് ഏട്രിയത്തിന്റെ എന്താണ് ഏട്രിയം എന്നൊക്കെ പറഞ്ഞ ഒരു ഹൃദയത്തിന് മനുഷ്യ ഹൃദയാണെങ്കിൽ നാല് അറകൾ ഉണ്ടെന്ന് അറിയാം ആ നാല് അറകളില് മുകളില് കാണുന്ന ഈ അറകൾ അല്ലെ മുകളില് കാണുന്ന രണ്ട് അറകൾ ഉണ്ട് ആ രണ്ട് അറകൾക്കാണ് നമ്മൾ എന്ത് പറയാ ഏട്രിയം അഥവാ ഓറിക്കിൾ എന്നൊക്കെ പറയുന്നത് താഴെ കാണുന്ന അറകൾക്ക് പറയുന്ന പേരാണ് എന്ത് വെൻട്രിക്കിൾ ഒക്കെ എന്താണ് വെൻട്രിക്കിൾ അപ്പൊ ഇത ഇത് ഇത് ഏട്രിയമാണ് വെൻട്രിക്കിൾ ആണ് അല്ലെ അതേപോലെ ഇതാണ് എന്ത് വലത് വെൻട്രിക്കിൾ വലത് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് വലത് വെൻട്രിക്കിൾ ആണ് അതേപോലെ ഇതാണ് ഇതാണ് വലത് ഏട്രിയം വലത് ഏട്രിയം ക്ലിയർ അല്ലേ അപ്പൊ ഓർമ്മിച്ച് വെച്ചേക്ക ഇനി ഇതിൽ മനസ്സിലായി ഇപ്പൊ വലത് ഏട്രിയോ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെ എസ് എ എൻ എന്ന് പറയുന്ന നോട് കിടക്കുന്നത് അപ്പൊ വലത് ഏട്രിയത്തിന്റെ വലത് കോണാണോ ഇടത് കോണാ നോക്കിയപ്പോ മനസ്സിലായി വലത് കോണ തന്നെയാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ യെസ് ഓപ്ഷൻ ഇവിടെ കാണാം മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന എന്താ വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിൽ ആണ് ഡയറക്ട് അവിടെ ക്ലിക്ക് ചെയ്യാനായിട്ടില്ല അല്ലെ ഇനി അടുത്തതിൽ നമുക്ക് സെലക്ട് ചെയ്യണം അത് മാത്രം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കണം അപ്പം നമ്മൾ ത്രീ കറക്റ്റ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും പക്ഷെ ഇവിടെ ഓപ്ഷൻ ഡി ഒക്കെ കണ്ട

ഹൃദയത്തിന്റെ ഹൃദയത്തിൻ്റെ വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള നോഡാണ് സൈനോ ഏട്രിയൽ നോഡ് അതിനെയാണ് നമ്മൾ ഷോർട്ടായിട്ട് എസ് എൻ എന്ന് പറയുന്നത് വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വലത് ഏറ്റിയത്തിന്റെ തന്നെ വലത് മുകൾ കോണില എന്നുള്ളത് ഒന്നും കൂടെ ഉറപ്പിച്ചു വെക്കുക വൈദ്യുത സെല്ലുപോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇതിനെ പേസ് മേക്കർ എന്ന് പറയുന്നു കാരണം അത് അവിടെ നിന്ന് എന്തുയാണ് നിരന്തരം ഹൃദയം ഒരു റെസ്റ്റ് ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ അങ്ങനെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ചാർജ് കൊടുക്കുന്ന ഒരു ഭാഗം പോലെ അവരെന്ത് ചെയ്യണം അവിടെ നിന്ന് ആക്ട് ചെയ്യാണ് അതുകൊണ്ടാണ് പേസ് മേക്കർ എന്ന് പറയുന്നത് ഇതേ കാര്യം ഇതിന്റെ എൻ സിആർടിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തത് നോക്കുക ഹൃദയത്തിന്റെ എല്ലാ ഭാഗവും ഹൃദയപേശികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു അതെ നമ്മൾ ഹൃദയം എന്ന് പറഞ്ഞാൽ അതിനെ മുഴുവനായിട്ട് എന്താ ഹൃദയപേശികൾ കാർഡിയാക്ക് മസിൽ എന്നറിയപ്പെടുന്ന മസിൽസ് കൊണ്ടാണ് അല്ലെങ്കിൽ പേശികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വെൻട്രിക്കിളുകളുടെ ഭിത്തികൾ ഏട്രിയങ്ങളുടെ ഭിത്തിയേക്കാൾ കട്ടി കൂടിയതാണ് വെൻട്രിക്കൾ എന്ന് പറഞ്ഞാൽ എന്താ താഴെയുള്ള അറകളാണ് ആ താഴെയുള്ള അറകളുടെ ഭിത്തി എന്ന് പറഞ്ഞാൽ മുകളിലത്തെ അറയനേക്കാൾ എന്താണ് കട്ടി കൂടുതലാണ് എന്തുകൊണ്ടാണെന്ന് വച്ചാൽ താഴെയുള്ള വെണ്ട്രിക്കിള് നല്ല ഫോഴ്സിലാണ് എന്ത് ചെയ്യുന്നത് ചുരുങ്ങുന്നത് ഹൃദയത്തിന് രക്തത്തിനങ്ങ് പുറത്തേക്ക് പമ്പ് ചെയ്യാനുള്ള ഭാഗമാണ് അല്ലെ വെൻട്രിക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ നല്ല ഇതിൽ മർദ്ദത്തിലൊക്കെ അത് എന്ത് ചെയ്യുകയാണ് അത്രയും ഫോഴ്സിൽ അത് കോൺട്രാക്ട് ചെയ്യും ചുരുങ്ങുമ്പം അത് പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് താഴെയുള്ള അറകൾ അത്യാവശ്യം നല്ല കട്ടി മുകളിലായിട്ട് നോക്കുമ്പം താഴെയുള്ള ഭിത്തികൾക്ക് എന്താ കട്ടി കൂടുതലാണ് ഇനി അടുത്ത പോയിന്റ് നോഡൽ കലകൾ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക തരം ഹൃദയപേശിയും ഹൃദയത്തിൽ വിന്യസിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഹൃദയത്തില് ഈ ഹൃദയപേശികളുടെ കൂട്ടത്തിൽ തന്നെ പ്രത്യേകതരം പേശിയുടെ പേരാണ് എന്ത് നോഡൽ കലകൾ ഓക്കെ വലത് ഏട്രിയത്തിന്റെ മുകളിലെ വലത്തെ മൂലയിലായി ഈ കലയുടെ ഒരു ശകലം കാണപ്പെടുന്നു ഇതിനെ സൈനോ ഏട്രിയൽ നോഡ് എന്ന് വിളിക്കുന്നു ഇതാണ് ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ വന്ന ഭാഗം ഓക്കെ കറക്റ്റ് പൊസിഷനോട് കൂടി തന്നെ എൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ വരാനുള്ള കാരണം എസ് എ നോടുകൾക്കാണ് പരമാവധി പ്രവർത്തന ശേഷി സൃഷ്ടിക്കാൻ കഴിയുന്നത് അതായത് മിനിറ്റിൽ നമുക്കറിയാം എഴുപത് മുതൽ എഴുപത്തഞ്ച് വരെയാണ് ഹൃദയത്തിന്റെ താളാത്മകമായ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഭാഗമാണെന്നൊക്കെ പറഞ്ഞു അല്ലെ എഴുപത് എഴുപത്തഞ്ച് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കൃത്യമായിട്ട് നമുക്കറിയാം ഹൃദയസ്പന്ദനം അല്ലെ ഹാർട്ട് ബീറ്റിന്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഏവറേജ് ശരാശരി എത്ര പറയാറുണ്ട് എഴുപത്തി രണ്ടാണെങ്കിലും എഴുപതിൻ്റെയും എഴുപത്തഞ്ചും ഒക്കെ ഇടയിലാണ് അല്ലെ മിനിറ്റില് എഴുപത് മുതൽ എഴുപത്തി അഞ്ച് വരെ ഹൃദയം ഇടിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഇടിക്കാനൊക്കെ കാരണമായിട്ടുള്ള കൃത്യമായിട്ട് തുടക്കം കുറിക്കും ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇവർ എന്ത് പറയുന്നത് പേസ് മേക്കർ എന്ന് വിളിക്കുന്നത് ഹൃദയത്തിന്റെ താളാത്മകമായ ോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും അതിനെ നിലനിർത്തി കൊണ്ടുപോകുന്നതും ആരാണ് എസ് എൻ ആണ് അതുകൊണ്ട് ഇതിനെ പേസ് മേക്കർ എന്ന് വിളിക്കുന്നു ഓക്കെ റെഡി അപ്പൊ പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നതാണെന്ത് എസ് എ എൻ അല്ലെ അപ്പൊ സൈനോ ഏട്രിയൽ നോഡ് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത് എസ് എന്ന് കൊടുത്തത് വലത് ഏട്രിയത്തിന്റെ വലത് മൂലയിലാണുള്ളത് അവരാണ് ഹൃദയം ഇത്രയും മിനിറ്റിൽ ഇത്രയും തവണ മിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് അല്ലെ അവിടെ നിന്നാണ് തുടങ്ങുന്നത് അതുകൊണ്ട് പേയ്സ് മേക്കർ എന്ന് അറിയപ്പെടുന്നു ഓക്കെ റെഡിയല്ലേ

താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നത് ഏത് അതാണ് കൊടുത്തത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്തിന്റെ ബേസിലാണ് ഗ്രന്ഥികളുമായിട്ട് ബന്ധപ്പെട്ടാ കൊടുത്തത് അല്ലെ സ്ഥിരമായി ക്വസ്റ്റ്യം വരുന്ന ഒരു ഭാഗമാണ് മനുഷ്യ ശരീരത്തിലുള്ള കുറെ ഗ്രന്ഥികൾ അന്തസ്രാവി ഗ്രന്ഥികൾ എന്നാണ് നമ്മൾ ഹോർമോണുകൾ ഉണ്ടാക്കുന്ന ഗ്രന്ഥികൾക്ക് പറയുന്ന പേരാണെന്ന് അന്തസ്രാവി ഗ്രന്ഥികൾ അഥവാ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്നാണ് പറയാം അപ്പം ഈ അന്തസ്രാവി ഗ്രന്ഥികൾക്ക് കുറെ എക്സാമ്പിൾ ഇങ്ങനെ പഠിക്കാനുണ്ട് അതില് വരുന്നത് ഇവിടെ കൊടുത്തത് ഏതൊക്കെയാണ് ശരിയായ രീതിയിൽ യോജിപ്പിച്ചേനെ തിരഞ്ഞെടുക്കാനാ പറഞ്ഞത് പൈനീയൽ ഗ്രന്ഥി ഒരു ഗ്രന്ഥിയാണിത് പൈനീയൽ ഗ്രന്ഥി എവിടെയാണ് തലച്ചോറിലാണ് അതിന്റെ സ്ഥാനം തലച്ചോറിൽ മധ്യഭാഗത്തൊക്കെ ആയിട്ട് കാണുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി ചിലപ്പോൾ നമ്മൾ പീനിയൽ ഗ്രന്ഥി എന്നും പറയാറുണ്ട് അതുണ്ടാക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ എന്നാണ് കൊടുത്തത് ശരിയാണ് അല്ലെ ആ യോജിച്ചിരിക്കുന്ന സാധനം എന്താ ശരിയാണ് പൈനിയൽ ഗ്രന്ഥി ഉണ്ടാക്കുന്ന മെലാട്ടോണിൻ ഉറക്കം ഉണരലിനൊക്കെ നിയന്ത്രിക്കുന്നത് കാരണം പൈനിയൽ ഗ്രന്ഥിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജൈവഘടികാരം എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രന്ഥി കൂടിയാണ് കൂടിയാണിത് പൈനിയൽ ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ് അടുത്തത് തൈറോയ്ഡ് ഗ്രന്ഥിയായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് ഹോർമോണിയ പഠിക്കുന്നു ഒന്ന് തൈറോക്സിനും ഒന്ന് എന്താണ് കാൽസിറ്റോണിനാണ് അത് രണ്ടു ആണ് അവിടെ കൊടുത്തത് അല്ല തെറ്റാണ് ഇവിടെ എന്താ ഉള്ളത് ഇൻസുലിനാണ് അപ്പൊ ഈ ജോഡി എന്താ കറക്റ്റ് അല്ല ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥി ഉണ്ടാക്കുന്നതാണ് അല്ലെ ഇനി അടുത്ത് എന്താ അപ്പൊ ആഗ്നേയ ഗ്രന്ഥിക്ക് കറക്റ്റ് എന്താ കൊടുത്തത് തൈമോസിൻ എന്ന് കൊടുത്തിട്ടുണ്ട് അഗൈൻ അത് റോങ് ആണ് ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻഗ്രിയാസ് ഉണ്ടാക്കുന്ന ഹോർമോൺ ആണ് ആരൊക്കെയാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും ആണ് വേണ്ടത് തൈമോസിൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ് തൈമോസിൻ ഉണ്ടാക്കുന്ന ആരാ തൈമസ് ഗ്രന്ഥിയാണ് ഉണ്ടാക്കുന്നത് ആണ് ഉണ്ടാക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥി കോർട്ടിസോൾ അല്ലെ അപ്പൊ അത് ശരിയാണോ ചോദിച്ചാൽ അഡ്രീനൽ ഗ്രന്ഥി ഉണ്ടാക്കുന്ന മൂന്ന് ഒരു ഭാഗങ്ങളുണ്ട് അഡ്രീനൽ ഗ്രന്ഥിനെ നമ്മൾ രണ്ട് ഭാഗമായിട്ട് തിരിക്കും അഡ്രീനൽ ഗ്രന്ഥി ഉൾഭാഗമായിട്ടുള്ള മെഡുല്ല പുറം ഭാഗമായിട്ടുള്ള കോർട്ടെക്സ് അങ്ങനെ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യും അല്ലെ ഉണ്ടാക്കുന്ന മൂന്ന് ഹോർമോണുകളാണുള്ളത് അതിൽ ഒന്നാണ് എന്ത് കോർട്ടിസോൾ ഇത് റെഡിയാണ് രണ്ടാമത്തത് ആൽഡോസ്റ്റിറോൾ എന്താ ലൈംഗിക ഹോർമോൺ അങ്ങനെയാണ് വരിക അപ്പൊ അഡ്രീനൽ ഗ്രന്ഥി കോർട്ടിസോൾ ഉണ്ടാക്കുന്നു പറഞ്ഞ ശരിയാണ് അഡ്രീനൽ ഗ്രന്ഥീന്റെ കോർട്ടെക്സ് എന്ന് പറയുന്ന പുറം ഭാഗത്ത് നിന്ന് ഉണ്ടാക്കുന്ന ഹോർമോൺ ആണെന്ത് കോർട്ടിസോൾ അപ്പൊ ശരിയായ രീതിയിൽ യോജിപ്പിച്ചതല്ലേ ഒന്നാമത്തത് ശരിയാണ് അവസാനത്തതും ഫോർത്ത് വണ്ണും ശരിയാണ് ഒന്ന് നാല് ശരി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ യെസ് അഗൈൻ ഓപ്ഷൻ സി ആണ് വന്നിട്ടുള്ളത് ഏതാള്ളത് ഒന്നും നാലും എന്താ ശരിയായിട്ട് മാച്ച് ചെയ്ത കാര്യങ്ങളാണ് റെഡി അപ്പം ഈ അന്തശ്രാവീ ഗ്രന്ഥി അഥവാ ഹോർമോണുകൾ ഇങ്ങനെയുള്ള ഭാഗം ചോദിക്കാനും പത്താം ക്ലാസ്സിന്റെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ടെൻത്ത് എസ് സി ആർ ടിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ഹോർമോണിനെ പറ്റി ഒരുവിധം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് അതിൽ കൊടുത്തതാണ് അവിടെ കൊടുത്ത ഡയഗ്രാം ആണ് അതേ ടെക്സ്റ്റിലെ ഡയഗ്രാം ആണ് കാണാൻ പറ്റുന്നത് അപ്പൊ ഇതിൽ പറയുന്ന ഒരുവിധം എല്ലാ ഗ്രന്ഥികളിൽ നിന്നും വെച്ചിട്ടാണ് ഏതൊക്കെയാന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട പേര് നോട്ട് ചെയ്ത് വെച്ചേക്കാം നമ്മൾ കണ്ടു എവിടെയാണ് സ്ഥാനം ബ്രെയിനിലാണ് എവിടെ തന്നെയുള്ള മറ്റൊന്നാണ് എന്ത് ഹൈപ്പോതലാമസ് ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെയിനിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട് അത് കൂടാതെ ഈ ബ്രെയിനിന്റെ ഈ ഭാഗം അന്തസ്രാവി ഗ്രന്ഥി കൂടിയായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹോർമോണുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്നാണ് അർത്ഥം പിറ്റുറ്ററി പിറ്റുറ്ററിൻ്റെ സ്ഥാനം എവിടെയാണ് ബ്രെയിൻ ആണ് അപ്പം ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് ഗ്രന്ഥികളും അതുണ്ടാക്കുന്ന ഹോർമോണിൻ്റെ കാര്യവും പഠിക്കാനുണ്ട് അപ്പോൾ പൈനിയൽ ഹൈപ്പോതലാമസ് പിറ്റുറ്ററി അത് എല്ലാം എവിടെയാണ് കണക്റ്റഡ് നമ്മളെ മസ്തിഷ്കമായിട്ട് കണക്റ്റഡ് ആണ് പിന്നെ കുറച്ചുകൂടി ഇറങ്ങി വന്നാൽ നമ്മളെ തൊണ്ടയിന്റെ സ്ഥാനത്ത് അല്ലെ തൊണ്ട ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് എന്ത് തൈറോയിഡ് എന്ന് പറയാം നമ്മൾ തൈറോയിഡിന്റെ പ്രശ്നം ഇന്ന് എല്ലാവർക്കും കാണുന്നതാണ് തൈറോഡ് കൂടുതലാണ് കുറവാണ് തൈറോയിഡിന്റെ സർജറി ആണെങ്കിൽ നമ്മൾ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ചെയ്ത കലകളൊക്കെ കാണാം അല്ലെ അപ്പൊ തൈറോയിഡ് ഗ്രന്ഥി കഴുത്തിന്റെ ഒരു സ്ഥാനത്ത് ആലോചിക്കുക തൈറോയിഡ് ഗ്രന്ഥ പിൻഭാഗത്തായിട്ട് തൈറോയിഡ് ഗ്രന്ഥിനോട് ചേർന്ന് അതിന്റെ പിൻഭാഗത്ത് കാണുന്ന ഗ്രന്ഥികളാണത് പാരാ തൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനു എന്തുണ്ട് ഓരോ ധർമ്മങ്ങൾ ചെയ്യാനുണ്ട് ഇനി അടുത്തത് പിന്നെയും കുറച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു നെഞ്ചിന്റെ ഭാഗം അല്ലെ കുറച്ചുകൂടെ കഴുത്ത് നിന്ന് ഇറങ്ങി താഴേക്ക് എത്തുമ്പോൾ ഒരു നെഞ്ചിന്റെ ഭാഗത്തായിട്ട് നമ്മളെ മാറലിന്റെ പിന്നിലായിട്ട് സ്റ്റേണം അഥവാ മാറല് അതിന്റെ പിന്നിലായി കാണുന്ന ഗ്രന്ഥിയാണത് തൈമസ് എന്ന് പറയുന്ന ഗ്രന്ഥി ആ തൈമസാണ് തൈമോസിന് ഉണ്ടാക്കുക യുവത്വ ഹോർമോണിന് ഉണ്ടാക്കുന്ന ഗ്രന്ഥി പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മളേതാ വൃക്ക എന്ന് പറയുന്ന ഭാഗം കാണാം അല്ലെ വൃക്ക കാണാം വൃക്കേന്റെ മുകളിലായിട്ട് ഇങ്ങനെ തൊപ്പി വെച്ചതുപോലെ കാണുന്ന ഗ്രന്ഥിക്കാണ് എന്ത് പറയാ അഡ്രേനൽ ഗ്രന്ഥി ഓക്കെ അതിവൃക്ക ഗ്രന്ഥി അഥവാ അഡ്രേനൽ ഗ്രന്ഥി എന്നൊക്കെ പറയുന്ന ഗ്രന്ഥിയാണ് ഇനി വേറെ ഉള്ളത് ഏതാ ഗ്രന്ഥി പാൻക്രിയാസ് അഥവാ ഗ്രന്ഥി എന്ന് പറയുന്ന ഗ്രന്ഥിയുണ്ട് അതെവിടെയാ നമ്മൾ ആമാശയം കഴിഞ്ഞ് ആമാശയം കഴിഞ്ഞ് ഇങ്ങനെ തുടങ്ങുമ്പം ഇവിടെ ഇങ്ങനെ സി ഷേപ്പിൽ അല്ലെങ്കിൽ യു ആകൃതി അല്ലെ സി ആകൃതിയിൽ വളഞ്ഞു വരുന്ന ഒരു ഭാഗമുണ്ട് പക്വാശയം അഥവാ ഡിയോഡിൻ എന്ന് പറയും അതിനോട് ചേർന്ന് കാണുന്ന ഗ്രന്ഥിയാണെന്ത് പാൻക്രിയാസ് പാൻക്രിയാസിന്റെ വേറെ പേരാണ് എന്ത് ആഗ്നേയ ഗ്രന്ഥി അപ്പം എല്ലാ ഗ്രന്ഥീൻ്റെയും രണ്ടു പേരുണ്ടെങ്കിൽ രണ്ടു പേരും പഠിക്കണം കാരണം മാറി മാറി ചോദിക്കും ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ഇനി പിന്നെ അടുത്തേതാ ലൈംഗിക ഹോർമോണുകളായി ബന്ധപ്പെട്ട മനുഷ്യ ശരീരത്തിലുള്ള ലൈംഗിക അവയവങ്ങൾ അല്ലെ ഇപ്പൊ പുരുഷനിലാണെങ്കിൽ വൃഷണങ്ങളാണുള്ളത് ഒരു ജോഡി വൃഷണങ്ങൾ എന്ന് പറയുന്ന ലൈംഗിക ഭാഗത്തു നിന്നാണ് ലൈംഗിക ഹോർമോണുകളായ ആൻഡ്രോജൻ അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റു എന്ന് പറയുന്ന ഹോർമോണൊക്കെ ഉണ്ടാവുക സ്ത്രീകളിലാണെങ്കിൽ അണ്ടാശയങ്ങൾ അഥവാ ആണ് എന്ത് ചെയ്യുന്നത് ഈ ലൈംഗിക ഹോർമോണായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൽ നിന്നാണ് ഈ സ്ട്രെജൻ പ്രൊജസ്റ്റിറോൺ എന്നൊക്കെ പറയുന്ന ഹോർമോൺ ഉണ്ടാക്കുക ഓക്കെ അപ്പോൾ പത്താം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഈ ഒരു ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ നിന്നാണ് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് റെഡിയല്ലേ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അപ്പൊ രക്തമായിട്ട് രക്തപരിയന വ്യവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഒൻപതാം ക്ലാസ്സിന്റെ സ്റ്റാൻഡേർഡിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് രക്തവുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നോക്കാം രക്തകോശങ്ങൾ പ്രധാനമായും മൂന്ന് തരത്തിൽ കാണപ്പെടുന്നു ശരിയാണോ അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ രക്തകോശം പ്രധാനമായും മൂന്ന് തരം ഏതൊക്കെയായിരുന്നു എസ് ആർ ബി സി അല്ലെ അരുണ എന്ന് പറയുന്നു ഡബ്ല്യു ബി സി ഉണ്ട് ശ്വേതരക്താണുക്കൾ എന്ന് പറയുന്നു പിന്നെ ഏതാണ് പ്ലേറ്റ്ലെറ്റുകൾ അല്ലെ പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത് ശരിയാണ് മൂന്ന് തരത്തിൽ കാണുന്നു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത് എറിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ആരെ പേരാ ആർ ബി സിക്ക് പറയുന്ന പേരാണ് എറിത്രോസൈറ്റ്സ് ശ്വേതരക്താണുക്കൾക്ക് പറയുന്ന പേരെന്താ ലൂക്കോസൈറ്റ്സ് എന്നാണ് പറയുക എന്താ പറയാ ലൂക്കോസൈറ്റ്സ് അപ്പൊ ഈ പ്രസ്താവന തെറ്റാണ് അല്ലെ ഇത് തെറ്റാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ് വളരെ കറക്റ്റാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ് ഇരുമ്പ് അടങ്ങിയ ഹീമും അതേപോലെ നാല് പ്രോട്ടീൻ ഇഴകളും ഒക്കെയാണ് എവിടെയുള്ളത് ഹീമോഗ്ലോബിനുള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘടനയൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി പറയുന്നുണ്ട് അപ്പം ഇരുമ്പ് ഉണ്ടെന്നുള്ളത് സത്യമാണ് ഇരുമ്പാണെന്തു അതിന് പ്രധാനമായിട്ടും വേണ്ട മൂലകം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ ഓക്കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി ഏതായിരുന്നു വേണ്ടത് ഫൈബ്രിനോജൻ ആണ് വേണ്ടത് ഏതാ വേണ്ടത് ഫൈബ്രിനോജൻ ഫൈബ്രിനോജൻ അപ്പം ഗ്ലോബുലിൻ എന്തിനാ സഹായിക്കുക ഗ്ലോബ് അല്ലെ ഗ്ലോബ് പോലെ ഉരുണ്ട ഗ്ലോബ് എന്തിനാ സഹായിക്കുക രോഗാണുക്കൾക്ക് നേരെ നമുക്ക് വേണമെങ്കിൽ എടുത്തെറിയാം അതിനെ ഒരു വലിയ ഗ്ലോബിൽ നമ്മളെ മുന്നിൽ വെക്കുന്ന ഗ്ലോബ് ആലോചിച്ചത് രോഗാണുക്കൾ എടുത്തെറിഞ്ഞ് ഓടിക്കാം അപ്പം എന്താ രോഗപ്രതിരോധത്തിനാണ് ഗ്ലോബുലിൻ സഹായിക്കുക ഫൈബ്രോജനാണ് രക്തം കട്ടപിടിക്കാൻ പിടിക്കാൻ സഹായിക്കുക അപ്പം ഇവിടെ ശരിയായ പ്രസ്താവന ചോദിച്ചത് ശരി ഏതാ ഒന്ന് ശരിയാണ് മൂന്ന് ശരിയാണ് അഗൈൻ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി അല്ലേ ഒന്നും മൂന്നും എന്താണ് ശരിയാണ് ഒന്നും മൂന്നും ശരിയാണ് റെഡി അല്ലേ അപ്പോൾ രക്തകോശമൊക്കെ ആയിട്ട് നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാലാണ് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് മോഡൽ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറാന്ന് വിചാരിക്കുന്നു റെഡി അടുത്ത ക്വസ്റ്റ്യൻ പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം അപ്പം ഇവിടെ ഓപ്ഷനിൽ കൊടുത്ത ഒരുവിധം ഒന്ന് രണ്ട് എക്സാമ്പിളൊക്കെ കാണുമ്പോൾ നമ്മൾ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമുക്ക് ഓർമ്മ വരിക പുകവലി എന്ന് എടുത്ത് പറയുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട രോഗ ഏതാന്ന് നോക്കണം അല്ലേ ഇവിടെ മലേറിയ എന്നൊക്കെ കാണുമ്പോൾ എന്തായാലും നമുക്ക് അതിന് ഒഴിവാക്കാൻ പറ്റുന്ന ഓപ്ഷൻ ആ നോക്കുകയാണെങ്കിൽ മലേറിയ ഒന്നും നമുക്ക് ഒരിക്കലും കൺഫ്യൂഷനാ അതൊന്നും അവിടെ എന്തായാലും വരൂല്ല ടൈഫോയിഡ് അല്ലേ ടൈഫോയിഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടൈഫോയിഡും ഒന്നും ഇതിൽ വരുന്നതല്ല പുകവലിയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം നമുക്ക് ബിയും ഡിയും ചിലപ്പം കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പം ഏതവിടെ ആൻസർ വേണ്ടത് ഇത് എസ് സി ആർ ടിയിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത് എംഫിസിമ എന്ന് പറയുന്നതാണ് പുകവലിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അല്ലേ ഇപ്പം രണ്ടു ആണെങ്കിലും ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടാണ് വരിക പക്ഷെ പുകവലിക്ക് അതിൽ കൂടെ കിട്ടുന്ന രോഗത്തിന്റെ എക്സാമ്പിൾ എക്സാമ്പിളാണത് എംഫിസിമ ഇവിടെ കാണാം ഇത് ഒൻപതാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ഒൻപതാം ക്ലാസ്സിന്റെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് പുകവലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന അസുഖങ്ങൾ കൊടുത്തിട്ടുണ്ട് നടുക്ക് ഒരാൾ നിക്കുന്നുണ്ട് അല്ലെ പുകവലിച്ചിട്ട് അപ്പൊ നോക്കിയേ ഉള്ളത് ഒന്ന് ശ്വാസകോശ അർബുദമാണ് ലങ് ക്യാൻസർ സ്ഥിരമാണ് നമ്മൾ പുകവലെ പുകയില എന്താണ് പുകയിലയിലുള്ള നിക്കോട്ടിൻ ഒക്കെ എന്താണ് കാർസിനോജനാണ് ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ അപ്പൊ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന അർബുദകാരികൾ ശ്വാസകോശ അർബുദത്തിന് കാരണമാകുന്നു ലങ് ക്യാൻസർ ഒന്നുണ്ടാകുന്ന പ്രശ്നമാണ് പുകവലിയിൽ കൂടെ എന്ത് ചെയ്യാം പെട്ടെന്നുണ്ടാവുന്ന അസുഖമാണ് ഇനി എംഫിസിമ എംഫിസിമ കണ്ടോ ഇവിടെ കൊടുത്തതാണ് അപ്പൊ എംഫിസിമ എന്താണെന്ന് കൂടെ നോക്കാം പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം അല്ലെ നഷ്ടപ്പെടുത്തുന്നത് മൂലം അവ പൊട്ടുകയാണ് ചെയ്യുക അപ്പൊ ലെങ്സ് അഥവാ നമ്മളെ ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ നേർത്ത സ്ഥലത്തോടു കൂടിയ കുഞ്ഞു കുഞ്ഞു വായു അറകളുണ്ട് ഒരുപാടെണ്ണം അല്ലെ ഒരു മുന്തിരി കൊല പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കുഞ്ഞു വായു അറകളുണ്ട് വായു വന്ന് നിറയുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലേക്ക് വായുവിനെടുക്കുന്ന സമയത്ത് അത് വന്ന് നിറയുന്ന സമയത്ത് ഇതൊക്കെ എന്തു ചെയ്യും നന്നായി ഇങ്ങനെ വികസിക്കുകയാണ് ചെയ്യാം ഓക്കെ വായു പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും അവരിങ്ങനെ ചുരുങ്ങും അപ്പം ഇതിനാണ് എന്തു പറയാ ഇലാസ്തികത എന്ന് പറയുന്നത് അല്ലെ അവർക്ക് ഇതേപോലെ വലുതാവാനും ചെറുതാവാനുള്ള കഴിവുണ്ട് അപ്പം അതുണ്ടെങ്കിൽ മാത്രമാണ് വ്യക്തമായിട്ട് കൃത്യമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും പുകവലിക്കുന്നതിൽ കൂടെ അതിലുള്ള വിഷപദാർത്ഥങ്ങളെയൊക്കെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ ഈ ഇലാസ്തികത എന്ത് ചെയ്യും അങ്ങ് നഷ്ടപ്പെട്ടു അങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക ഇങ്ങനെ വലിക്കുക വലിക്കുന്ന റബ്ബർ ബാൻഡ് നീള പോലെ നീളണം അല്ലെങ്കിൽ വായു എന്ന് പറയുമ്പോൾ അവരിങ്ങനെ വീർത്തു വരണം അങ്ങനെയുള്ള കഴിവ് പോയാൽ പിന്നെ വായു എന്ന് പറയുമ്പോൾ വീർക്കാൻ പറ്റാതെ അവരെന്ത് ചെയ്യാ പൊട്ടിപ്പോവാണ് ചെയ്യുക അല്ലെ ശ്വാസകോശത്തിനുള്ളിലുള്ള വായു അറ ആൽവിയോലെ എന്നാണ് പറയാ അതൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വാതകവിനിമയൊന്നും നടക്കാതെ വരും അല്ലെ അപ്പൊ നോക്കിയോ ആ അവസ്ഥയാണ് എന്ത് എംഫിസിമ അപ്പൊ ഇങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇത് ശ്വസന പ്രതല വിസ്തീർണം കുറയ്ക്കുന്നതിനും വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നതിനും വൈറ്റൽ കപ്പാസിറ്റി നമ്മളെ ാണ് അല്ലെ എത്രത്തോളം വായു നമുക്കുള്ളിലേക്ക് എടുക്കാൻ പറ്റും പുറത്ത് വിടാൻ പറ്റും നമ്മുടെ ലെങ്സിന്റെ കപ്പാസിറ്റി നോക്കുന്ന കാര്യമാണ് അതൊക്കെ എന്ത് ചെയ്യുകയാണ് കുറഞ്ഞു പോവുകയാണ് ചെയ്യാം അതേപോലെ അടുത്ത രോഗം കൂടെ ആലോചിച്ച് വെക്കാം ഇതും ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സെലക്ട് ചെയ്യാൻ പറ്റണം ബ്രോങ്കൈറ്റിസ് എന്നാണ് കൊടുത്തത് എന്താണ് ബ്രോങ്കൈറ്റിസ് പുകയിലയിലെ ടാർ കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ ഇതും വായു അറയ്ക്ക് തന്നെയാണ് പ്രശ്നം കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണെന്ത് വായു അറ അതിന് തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ വാതക വിനിമയം നടക്കാതെ പോകും വാതക വിനിമയം ഓക്സിജനെ അങ്ങോട്ട് കൊടുക്കുക കാർബൺ ഡൈ ഓക്സൈഡിനെ വാങ്ങുക എന്നുള്ള പരിപാടിയില്ലേ അതൊക്കെ നടക്കാതെ പോവാണ് ചെയ്യുക അപ്പം ഈ പുകയിലയിലെ ഈ വിഷവസ്തുക്കളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ വായു അറയിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടുന്നതിനും രോഗാണുക്കൾ പെരുകുന്നതിനും കാരണമാവും എന്ന് പറഞ്ഞാൽ നമ്മളെ ശ്വസന പഥത്തിലാണെങ്കിലും ദഹനപഥത്തിലാണെങ്കിലും ഒക്കെ കാണുന്ന വഴുവഴുപ്പുള്ള കാര്യമാണെന്ന് ശ്ലേഷ്മം സഹായിക്കുന്നത് തന്നെയാണ് പക്ഷേ ഈ ശ്ലേഷ്മം പോയി അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ എന്തു ചെയ്യും അവിടെ രോഗാണുക്കൾ പെരുകി അവസാനം നമ്മളെ ശ്വാസകോശത്തിന് എന്താ സംഭവിക്കുക വീക്കമുണ്ടാകുന്നു ഈ വാക്കാണ് ആലോചിക്കേണ്ടത് ഓക്കെ അപ്പം ശ്വാസകോശത്തിന് വീക്കം വീക്കമുണ്ടാവാന്ന് എടുത്തു ചോദിക്കുമ്പോഴാണ് ആൻസർ എന്ത് വരിക ബ്രോങ്കൈറ്റിസ് എന്ന് വരിക കാരണം പുകവലിയും കാര്യങ്ങളാണെങ്കിലും ശ്വാസകോശത്തിൻ്റെ വീക്കമാണ് ബ്രോങ്കൈറ്റിസ് അറിയാം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ് അല്ലെ അപ്പോൾ എല്ലാത്തിൻ്റെ വാക്ക് ഒരേപോലെ വീക്കം എന്ന് പറയുമ്പോൾ ഒരേപോലെയാണ് ആൻസർ വരിക വൃക്കയ്ക്കാണെങ്കിൽ നെഫ്രൈറ്റിസ് ശ്വാസകോശത്തിനാണെങ്കിൽ ബ്രോങ്കൈറ്റിസ് ഓക്കെ ബ്രോങ്കസ് എന്നൊക്കെ പറഞ്ഞാൽ ശ്വാസകോശ് വരുന്ന ഭാഗത്തിന്റെ പേരാണ് ഓക്കെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് അതാണ് അടുത്ത ക്വസ്റ്റ്യൻ മെലാട്ടോണിൻ ഇൻസുലിൻ ഗ്ലൂക്കോൺ അഡ്രിനാലിൻ അപ്പൊ പഞ്ചസാരൻ്റെ അളവായിട്ട് പറയുമ്പം ഓർമ്മിക്കേണ്ട ഗ്രന്ഥിയാണ് ഏത് പാൻക്രിയാസ് അല്ലെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിയാണ് വേണ്ടത് അല്ലെങ്കിൽ പറയുന്ന വേറെ പേരാണ് എന്ത് ആഗ്നേയ ഗ്രന്ഥി ആൻസർ വരിക ഈ ഗ്രന്ഥി ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഹോർമോണാണുള്ളത് ഒരു ഹോർമോൺ ഏതാ ഇൻസുലിൻ ആണ് ഇൻസുലിനും വേണം അടുത്തത് ഏതാ ഗ്ലൂക്കോഗോണും വേണം ഗ്ലൂക്കോഗോൺ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിന് എന്ത് നിയന്ത്രിക്കുന്നത് അപ്പൊ ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണും ഗ്ലൂക്കോഗോണും കൂടെ ചേർന്നിട്ടാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിന് എന്ത് ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് രണ്ട് ഹോർമോണുകളും ചേർന്നാണ് എന്ത് ചെയ്യുക നിയന്ത്രിക്കുക ഓക്കെ അപ്പൊ ഇവിടെ തന്ന നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എ മെലാട്ടോണിൻ ബി ഇൻസുലിൻ സി ഗ്ലൂക്കോൺ എന്നാണ് കൊടുത്തത് ഗ്ലൂക്കോഗോൺ ആയിരുന്നെങ്കിൽ കൺഫ്യൂസിങ് ആയേ കാരണം ഇവിടെ എന്താ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ രണ്ടാളും ചേർന്നാണ് നിയന്ത്രിക്കുക പക്ഷേ ഇവിടെ ഗ്ലൂക്കോഗോൺ ഇല്ല ഗ്ലൂക്കോൺ എന്നാണ് കൊടുത്തത് അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട കൺഫ്യൂഷൻ ആവശ്യമില്ല ഓപ്ഷൻ ബി ഇൻസുലിൻ ഉള്ളത് എന്ത് ചെയ്യാം അറപ്പിക്കാം ക്ലിയർ ഓക്കെ അല്ലെ അപ്പൊ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പം ഒരു ഹോർമോൺ ഗ്ലൂക്കോസിന്റെ അളവിനെ കുറയ്ക്കുമ്പം മറ്റൊരു ഹോർമോൺ ഗ്ലൂക്കോസിന്റെ അളവിനെ എന്താ ചെയ്യുക കൂട്ടുക എപ്പോഴാണോ കറക്റ്റ് നോർമൽ അളവ് അതിനേക്കാൾ താഴേക്ക് പോകുന്ന സമയത്തൊക്കെയാണ് എന്തു ചെയ്യുക ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവുക നോക്കാം ഈ പാൻക്രിയാസ് അഥവാ ആഗ്നഗ്രന്ഥിയാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിക്കേണ്ടത് പാൻക്രിയാസിനെ നമ്മൾ മുറിച്ചു നോക്കിക്കഴിഞ്ഞാൽ പാൻക്രിയാസിന്റെ ഉള്ളിൽ കാണാൻ പറ്റുന്ന ഇവിടെ എന്താണ് കോശ സമൂഹങ്ങളെയാണ് കുറേ കോശങ്ങളെയാണ് ഇവിടെ നമുക്ക് കാണാം ഒരുമിച്ച് കാണുന്ന ഈ കോശ സമൂഹങ്ങൾക്ക് പറയുന്ന പേരാണ് അയലറ്റ്സ് ഓഫ് ലാങ്കർ ഹാൻസ് എന്താണ് അയലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് ഈ കോശ സമൂഹത്തിൽ കാണുന്ന കോശങ്ങൾ പ്രധാനമായിട്ടും രണ്ട് തരം കോശങ്ങളാണ് അതിൽ ഒന്നിന്റെ പേരാണ് ആൽഫ കോശങ്ങൾ അടുത്തതാണെന്ത് ബീറ്റാ കോശങ്ങൾ ഓക്കെ അപ്പൊ ആൽഫ കോശങ്ങൾ ബീറ്റാ കോശങ്ങൾ എന്നു പേരുള്ള രണ്ട് തരത്തിലുള്ള കോശങ്ങളാണ് കാണാൻ പറ്റുക ഇതിൽ ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കഗോണിനെ നിർമ്മിക്കുന്നത് ഗ്ലൂക്കഗോൺ അതേപോലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിനെ നിർമ്മിക്കുക ഓക്കെ ഇൻസുലിനെ നിർമ്മിക്കുന്ന തരാം ബീറ്റാ കോശങ്ങളാണ് ഓക്കെ മറക്കരുത് ഇതില് ഇൻസുലിനാണ് എന്ത് ചെയ്യുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിൻ്റെ സാധാരണ ലെവൽ ചോദിച്ചാൽ വെക്കണം ാം ഹൺ്രഡ് എം എൽ ബ്ലഡ് ആണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എന്ന് വെച്ചാൽ നോർമൽ ആയിട്ട് കാണേണ്ട അളവ് നൂറ് എം എൽ രക്തം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ കാണുന്ന ഗ്ലൂക്കോസിന്റെ അളവ് എഴുപതിനും നൂറ്റിപ്പത്തിന്റെയും ഇടയിലായിരിക്കണം ഓക്കെ അതിൽ കുറഞ്ഞാലും പ്രശ്നമാണ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് കുറയുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ അളവ് നന്നായി കുറഞ്ഞു കുറഞ്ഞു പോന്നു തോന്നിക്കഴിഞ്ഞാൽ ആണ് എന്ത് ചെയ്യുന്നത് ഗ്ലൂക്കോസിൻ്റെ അളവെന്ത് ചെയ്യുന്നത് കൂട്ടുന്നത് അല്ലെ ആണ് ഗ്ലൂക്കോസിന്റെ അളവ് എന്ത് ചെയ്യുന്നു കൂട്ടുന്നത് രക്തത്തിൽ കൂട്ടുക എന്നിട്ട് നോർമലിലേക്ക് എത്തിക്കാം ഇൻസുലിൻ ചെയ്യുന്നത് ഗ്ലൂക്കോസിന്റെ അളവ് ഇങ്ങനെ ഹൈ ആയിട്ട് പോകുന്നു എന്ന് തോന്നുമ്പം ഇൻസുലിൻ എന്ത് ചെയ്യുകയാണ് കൂടുതലായി പോകുന്ന ഗ്ലൂക്കോസിനെ പിടിച്ച് കുറയ്ക്കും അല്ലേ എന്നിട്ട് അളവ് അളവെന്ത് ചെയ്യുന്നു കുറയ്ക്കുക എന്ന് പറയുന്ന ധർമ്മമാണ് എന്ത് ചെയ്യുന്നത് ഇവർ ചെയ്യാം അങ്ങനെ ഈ രണ്ടു പേരും കൂടെ ചേർന്ന് പ്രവർത്തിച്ചിട്ടാണ് ഗ്ലൂക്കോസിന്റെ അളവ് കൃത്യമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഓക്കെ റെഡിയല്ല ഈ പറഞ്ഞ കാര്യം ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം മനുഷ്യ ശരീരത്തിലെ വാരിയല്ലിൽ എത്ര അസ്ഥികളുണ്ട് വാരിയലിൽ എത്ര അസ്ഥി നട്ടലിൽ എത്ര അസ്ഥി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് നമ്മുടെ ശരീരത്തിൽ അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും കാണാം അല്ലെ അപ്പം ആകെ അസ്ഥികളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കാറില്ലേ പ്രായപൂർത്തിയായ ഒരാളിലുള്ള ആകെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ ഇരുന്നൂറ്റി ആറാണെന്ത് ആൻസർ അല്ലെ നമ്മൾ ഇരുന്നൂറ്റി എടുക്കാറുണ്ട് ഒരു ആറിന്റെ അടുത്ത് പുഴേൻ്റെ അടുത്ത് പോയിട്ട് ഇരുന്നൂറ്റിയാ മതി എന്ന് പറയും ആ മറന്നു പോവാതിരിക്കാനാണ് കാരണം ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി പതിനാറ് എന്നൊക്കെ ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ എന്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ ഒരു എക്സാം ടൈമിൽ നമുക്ക് അപ്പോൾ ആറ് പുഴയാണ് അപ്പോൾ അതിനടുത്ത് പോയിട്ട് ഇരുന്നൂറ്റിയാ മതി എന്ന് പറയാം ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണ് ഉള്ളത് അപ്പൊ അത് പ്രായപൂർത്തിയായ ഒരാളിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുക ആകെ അസ്ഥികളുടെ എണ്ണം ഇനി നവജാത ശിശുക്കളിൽ അല്ലെങ്കിൽ ജനന സമയത്ത് എത്ര അസ്ഥികൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എണ്ണം കൂടുതലാണ് ജനിക്കുന്ന സമയത്തൊക്കെ മുന്നൂറാണ് മുന്നൂറോളം അസ്ഥികളാണ് ഉണ്ടാവുക വലുതാവുന്നതിനനുസരിച്ച് അവർ യോജിച്ചെന്തായി മാറും അവസാനം ഇരുന്നൂറ്റി അസ്ഥിയായിട്ട് മാറും അതിലെ തന്നെ കയ്യിലെത്ര കാലിലെത്ര തലയിലെത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലെ അപ്പൊ ഇവിടെ എന്താ ചോദിച്ചേ വാരിയല്ലിൽ എത്ര അസ്ഥികൾ ഉണ്ടെന്നാണ് അപ്പൊ വാരിയല്ലിലെ അസ്ഥീന എണ്ണം നമുക്കറിയാം അറിയാം എസ് സി ആർ ടിയിലാണെങ്കിൽ ആറാം ക്ലാസ് സിക്സ് സ്റ്റാൻഡേർഡിലും അസ്ഥീനെ പറ്റി പറയുന്നുണ്ട് അതേപോലെ എവിടെയുണ്ട് നയൻത്ത് സ്റ്റാൻഡേർഡിലും ഒക്കെ അസ്ഥിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതാണിത് വാരിയല്ലിലെ അസ്ഥികളുടെ എണ്ണം പന്ത്രണ്ട് ജോഡിയാണ് ഓക്കെ എന്താണ് പന്ത്രണ്ട് ജോഡി അപ്പൊ നമുക്ക് പന്ത്രണ്ട് എന്ന് പറയുന്ന ഒരു നമ്പർ അറിയാമായിരിക്കും ഓപ്ഷൻ എന്തുണ്ട് പന്ത്രണ്ട് ഉണ്ട് അപ്പോൾ ഓപ്ഷൻ ഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ തെറ്റാണ് പന്ത്രണ്ട് ജോഡി എന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ അതിന് ഈക്വൽ ഏതാ ഓപ്ഷൻ സി ആണ് ട്വൻ്റി ഫോർ അല്ലെ ഇരുപത്തിനാലാണ് പന്ത്രണ്ട് ജോഡി എന്ന് പറഞ്ഞ് ഇരുപത്തി നാലാണ് വാരിയെല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളെ നെഞ്ചിന്റെ ഭാഗത്ത് ശ്വാസകോശത്തിൻ്റെ ഒക്കെ പുറത്തായിട്ട് അതിനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ വരവര പോലെയുള്ള അസ്ഥികളിലെ അല്ലെ നമ്മള് സിക്സ് പാക്ക് പോലാന്ന് പറയുന്നില്ലേ അതാണ് എന്ത് നമ്മളെ വാരിയല്ലെന്ന് പറയുന്നത് റിപ്സ് എന്നാണ് ഇംഗ്ലീഷ് പറയാം അപ്പൊ അസ്ഥീന്റെ എണ്ണം കൊടുത്തതൊന്ന് നോക്കാം ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം മുന്നൂറ് എല്ലുകൾ ഉണ്ടാവും അല്ലെ മുന്നൂറോളം എന്ന് നമ്മൾ അത് പറയുന്നത് അതുകൊണ്ടാണ് ഏകദേശം പ്രായപൂർത്തിയാകുമ്പോൾ എന്ത് ചെയ്യാൻ ഇതിൽ പലതും ഒന്നിച്ചു ചേർന്ന് ഇരുന്നൂറ്റി ആറായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ മനുഷ്യ ശരീരത്തിലെ അസ്ഥിന്റെ എണ്ണമാണ് താഴെ കൊടുത്തത് തലയോടിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് കൊടുത്തത് ഇരുപത്തിരണ്ട് അസ്ഥികൾ എന്ന് ആറാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് അസ്ഥികൾ വാരി എല്ലില് പന്ത്രണ്ട് ജോഡി അല്ലെങ്കിൽ ഇരുപത്തിനാല് എന്നുള്ളത് ആലോചിച്ച് ഓരോ കാലിലും ഇപ്പം നമ്മൾ ഒരു കാലിലുള്ള അസ്ഥിൻ്റെ എണ്ണം എത്രയാണ് മുപ്പതാണ് അപ്പം രണ്ട് കാലിലും കൂടെ അറുപത് അസ്ഥികളാണ് പറയാം ഇനി കാലിന്റെ അസ്ഥിനോട് ചേർന്ന് തന്നെ കിടക്കുന്നതാണ് ഇവിടെ നമ്മളെ അരക്കെട്ടിൽ കാണുന്ന അസ്ഥി അല്ലെ ഹിപ്പ് ഭാഗത്ത് കാണുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഓരോ ഭാഗത്തും ഒന്ന് ഒന്ന് എന്നുള്ള രീതിയിൽ അങ്ങനെ ടോട്ടൽ രണ്ട് ഉണ്ടാവുക നട്ടല്ലിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇത് കുട്ടികളൊക്കെ കേസിലാണെങ്കിലൊക്കെയുള്ള അളവാണെന്ത് മുപ്പത്തി മൂന്ന് എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ വലുതാണനുസരിച്ച് ഇതിൽ കുറെ അസ്ഥിയൊക്കെ യോജിച്ച് എണ്ണെന്തെയും മാറും അപ്പൊ ഇപ്പൊ ഈ സ്ലൈഡിൽ പറയാൻ നമുക്ക് ഒന്ന് ആലോചിച്ച് വെക്കാം ഓരോ കയ്യലും എത്രയാ കയ്യലും കാലിലും ശരിക്കും മുപ്പത് വീതം തന്നെയാണ് അപ്പൊ മുപ്പത് തന്നെയാണ് പറഞ്ഞാൽ ശരിയാണ് ഇതിന്റെ കൂടെ മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് എന്താണ് മുപ്പതിൻ്റെ കൂടെ നമ്മളെ തോളെല്ലില് അല്ലെ എവിടെ കാണുന്ന അസ്ഥിനെയും കൂടിയൊക്കെ ഒക്കെ ചേർത്തോണ്ടാണ് മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന രണ്ണം കൊടുത്തത് മാറല് നമ്മളെ നെഞ്ചിന്റെ ഈ ഭാഗത്തായിട്ട് കാണുന്നതാണ് മാറല് അവിടെ അസ്ഥി എത്രയാണ് ഒരെണ്ണമാണ് ഒന്ന് മാറ് എന്ന് പറയുകയാണെങ്കിൽ മാറല് അല്ലെ ഒന്ന് മാറി നിൽക്കണമെന്ന് അറിയില്ല അപ്പൊ മാറല് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ഒറ്റ ഒരു അസ്ഥി മാത്രമാണ് ഉള്ളത് സിക്സ് സ്റ്റാൻഡേർഡിന്റെ ടെക്സ്റ്റ് ബുക്കിലെ കണക്കാണിത് അല്ലെ തലയോട് ഇരുപത്തി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നയൻത്ത് സ്റ്റാൻഡേർഡിൽ ഉള്ളതാണ് നയൻത്ത് ആണെങ്കിൽ നോക്കിയോ ഇവിടെ തലയോടെത്രയാണ് ഇരുപത്തി ഒമ്പതാണ് കൊടുത്തത് നേരത്തെ ഇരുപത്തി രണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ എത്രയാ ഇരുപത്തി ഒമ്പത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇരുപത്തി ഒൻപത് എന്ന ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നു പകരം ഇരുപത്തി രണ്ടാണെങ്കിൽ എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്നു അപ്പോൾ രണ്ടും കൂടെ എന്തായാലും ഓപ്ഷൻ വരില്ല കാരണം ഇത് അസ്ഥീൻ്റെ എണ്ണം കണക്കാക്കിയത് ഇത് തെറ്റായ ആൻസർ ഒന്നും അല്ല അത് അസ്ഥീന്റെ എണ്ണം നമ്മൾ തലയോട് പറയുമ്പം മെയിൻ ആയിട്ട് നമ്മളെ തലേൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്നതും മുഖത്തെ അസ്ഥീനേയും കൂടെ ചേർത്തോണ്ട് മാത്രം പറയുകയാണെങ്കിൽ അത് തലയിലുള്ള അസ്ഥികളായിട്ട് ഒരു എട്ടെണ്ണോ മുഖത്ത് പതിനാല് അസ്ഥികളും കൂടെ ചേരുമ്പം ഇരുപത്തിരണ്ട് അസ്ഥിയാണ് ശരിയാണ് അതിൻ്റെ കൂടെ നമ്മളെ രണ്ട് ചെവിയിലുള്ളത് ഒരു ചെവിയിൽ മൂന്ന് അസ്ഥി രണ്ട് ചെവിയിലും കൂടെ ഒരു ആറ് അസ്ഥി അല്ലേ അപ്പം ഇരുപത്തിരണ്ടിൻ്റെ കൂടെ ഒരു ആറും കൂടെ കൂടുമ്പം എന്താകും ഇരുപത്തി എട്ടാവുന്നുണ്ട് പിന്നെ നമ്മളെ ഇവിടെ ഇങ്ങനെ താഴെ കാണുന്ന യു ആകൃതിയിൽ വളഞ്ഞ എന്ന് പറയുന്ന ഒരു അസ്ഥി ഉണ്ട് അതിനെ കൂടെ ചേർത്ത് ഒന്നും കൂടെ ആകുമ്പം ഇരുപത്തി ഒൻപത് അസ്ഥിയിലേക്ക് എത്തുന്നതാണ് ഓക്കെ അപ്പം ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാലും ഇരുപത്തൊമ്പത് എന്ന് പറഞ്ഞാൽ എന്താ ശരിയാണ് രണ്ടും കൂടെ ഉണ്ടാവില്ല ഓക്കെ അല്ലെ മാറലിലെ അസ്ഥിത്രയാണ് ഒന്നാണ് ഇനി തോൾ വലയം ഒരു ഭാഗത്ത് രണ്ടെണ്ണം രണ്ട് ഭാഗത്തും കൂടി ആയിട്ട് എത്രയാ നാലെണ്ണാണുള്ളത് അപ്പൊ കൈകളിലെ അസ്ഥി എന്ന് പറഞ്ഞ നേരത്തെ മുപ്പത്തി രണ്ട് വരാൻ കാരണം ഈ രണ്ട് ഈ തോളിലുള്ള അസ്ഥിനെയും കൂടെ ചേർത്ത് കൈയിൻ്റെ കൂടെ പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു എണ്ണം വരാനുള്ള കാരണം അല്ലാതെ നമ്മൾ അസ്ഥി കയ്യിലസ്ഥി അസ്ഥി എന്ന് പറയുമ്പോൾ എത്രയോ പറയണ്ടോ മുപ്പത് മുപ്പത് വീതമാണ് ഉണ്ടാവുക കൈകളിലെ അസ്ഥികൾ എന്ന് പറഞ്ഞാൽ രണ്ട് കൈയിലും കൂടി എത്രയാണ് അറുപത് അസ്ഥികൾ ശ്രോണി വലയമാണെന്ന് നമ്മൾ അരക്കെട്ട് എന്ന് പറഞ്ഞു കൊടുത്തില്ലേ ശ്രോണി വലയം ഇപ്പൊ ഒരു ഭാഗത്ത് ഒരെണ്ണമാണ് രണ്ട് ഭാഗത്തും കൂടി എത്ര രണ്ടെണ്ണം കാണാൻ പറ്റും കൈ എന്താണ് കാലിലെ അസ്ഥികൾ കാലില് ഒരു കാലില് മുപ്പതാണ് രണ്ട് കാലിലും കൂടി എത്രയാണ് അറുപത് അസ്ഥികളാണ് ഉണ്ടാവുക നട്ടെല് ഇവിടെ എത്രയാണ് കൊടുത്തത് ഇരുപത്തി ആറാണ് തൊട്ട മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ നട്ടെല്ലെത്രയാണ് കണ്ടത് ഇവിടെ എത്രയാ മുപ്പത്തി മൂന്നാണ് കൊടുത്തത് അല്ലെ അപ്പൊ മുപ്പത്തി മൂന്ന് എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും ഇരുപത്തി ആറ് ഉണ്ടെങ്കിലും എന്താ കറക്റ്റ് ആണ് കാരണം ആദ്യ സമയത്ത് ജനന സമയത്തൊക്കെ മുപ്പത്തി മൂന്ന് അസ്ഥികൾ ഉണ്ടാവും പിന്നെ കുറെ കുഞ്ഞു അസ്ഥികളൊക്കെ യോജിച്ച് എന്തായി മാറുകയാണ് അസ്ഥീന്റെ എണ്ണം കുറഞ്ഞു വരികയാണ് അപ്പൊ പ്രായപൂർത്തിയാവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും അസ്ഥീന്റെ എണ്ണം കുറഞ്ഞ് മുപ്പത്തി മൂന്ന് ഇരുപത്തി ആറ് അസ്ഥികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഓക്കെ വാരിയല്ലിൽ അസ്ഥികളുടെ എണ്ണം അതിലൊന്നും കൺഫ്യൂഷൻ അല്ല അവിടെയാണ് എവിടെയാണെങ്കിലും ഒക്കെ കറക്റ്റ് ആണ് എത്രയാണ് പന്ത്രണ്ട് ജോഡി ഒരു ഭാഗത്ത് പന്ത്രണ്ട് ഈ ഭാഗത്തും പന്ത്രണ്ട് അങ്ങനെ പന്ത്രണ്ട് ജോഡി അഥവാ ഇരുപത്തിനാല് അസ്ഥികളാണ് വാരിയെല്ലില് കാണാൻ പറ്റും ഓക്കെ അത് ഇതാണ് ഈ എണ്ണത്തിലുള്ള വ്യത്യാസം സിക്സ് സ്റ്റാൻഡേർഡിലെ നയൻ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിൽ തന്നെ കൊടുത്തതിലുള്ള ചെറിയൊരു വ്യത്യാസം കൊണ്ടാണ് വ്യത്യാസം നല്ല കറണ്ട് റെഡിയാണ് അതെങ്ങനെയാണ് എടുക്കണം എന്നുള്ള രീതിയിൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി ഓക്കെ അപ്പൊ തലയോട് ഇരുപത്തി ഒമ്പത് അല്ലെ ഇരുപത്തിരണ്ട് രണ്ടും എന്താണ് ശരിയാണ് നട്ടലാണെങ്കിലും മുപ്പത്തി മൂന്ന് കാണാം അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ എന്ത് കാണാം ഇരുപത്തി ആറ് നമ്പർ കാണാം കയ്യിലൊക്കെ ആണെങ്കിൽ മുപ്പത് എന്നുള്ള കേസുകൾ ഒരു കയ്യിൽ മുപ്പത് രണ്ട് കയ്യിലും കൂടെ അറുപത് കാലാണെങ്കിലും ഒരു കാലിൽ മുപ്പത് രണ്ട് കാലിലും കൂടെ എന്താണ് അറുപതായിട്ട് വരും പിന്നെ ഇവിടെ ഒരു ഇവിടെ മാത്രം നമുക്കിവിടെ ഒരു മുപ്പത്തിരണ്ട് വന്നത് എന്തുകൊണ്ടാണ് കയ്യിലുള്ള ആ അസ്ഥീൻ്റെ കൂടെ എന്തുകൂടെ ചേർത്തോണ്ടാണ് തോൾവലയും കൂടെ ചേർത്തിട്ട് കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് അത് മുപ്പത്തിരണ്ടാവാനുള്ള റീസൺ ഓക്കെ റെഡിയല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കോട്ടയം കാസർകോട് കോഴിക്കോട് മണ്ണൂത്തി അല്ലെ ഇപ്പൊ ഇവിടെ എന്താ വേണ്ടത് ഇതിൽ ഏതാ വേണ്ടത് തോട്ടവിള കിഴങ് വിള എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് കിഴങ്ങ് വിളകൾ കിഴങ്ങ് ആണെങ്കിൽ എങ്ങാണ് എവിടെയാ വേണ്ടത് തിരുവനന്തപുരത്തേക്കാണ് ഇവിടെ തോട്ടവിളയാണെങ്കിൽ ഇങ് വരണം വടക്കേക്ക് വരണം അല്ലെ വടക്ക് ഭാഗത്ത് ിങ്ങേറ്റത്ത് വരണം അവിടെ എന്താ കാസർകോട് അല്ലെ കാസർകോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇതും നമ്മളെ എസ് സി ആർ ടിയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് അല്ലെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഇതാണ് ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണൂത്തി തൃശൂർ അവിടെ നിന്നാണ് ആ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുന്നത് ഇനി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണം അല്ലെ ട്യൂബർ ആണ് കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് ശ്രീകാര്യം നമുക്കറിയാം ശ്രീ വിശാഖം എന്നൊക്കെ പറയുമ്പം കൃത്യമായിട്ടും ശ്രീ എന്നുള്ള വാക്ക് എപ്പോഴും മരച്ചീനയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നതല്ലേ ശ്രീ വിശാഖം തിരുനാളൊക്കെ കേൾക്കുന്നല്ലേ അപ്പൊ ഒക്കെ തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ശ്രീകാര്യം എന്നൊക്കെ കേട്ടാൽ ആലോചിക്കുന്നതാണ് തിരുവനന്തപുരം യഥാ കിഴങ്ങ് ഓക്കെ കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്പൈസസ് എന്ന് വെച്ചാൽ സുഗന്ധ വിളയാണ് അല്ലെ സ്പൈസസ് സുഗന്ധ വിളയാണ് അതെവിടെയാണ് കോഴിക്കോടാണ് കോഴിക്കോട് അപ്പൊ ആലോചിച്ച് വെക്കാൻ പറയാറ് നമ്മൾ കോഴി കോഴിക്കോട് എന്ന് പറയുമ്പോൾ കോഴിക്കറി ആലോചിച്ച് വെച്ചാൽ മതി ചിക്കൻ കറി അല്ലേ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ഒക്കെ ആയിട്ട് വേണം എന്ത് വേണം നമ്മൾ സ്പൈസസ് ഒക്കെ ചേർക്കണം സുഗന്ധ വിളകളൊക്കെ ചേർക്കണം അപ്പം അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ കോഴിക്കറി സ്പൈസസ് സുഗന്ധ വിള അപ്പൊ ചിലപ്പോൾ സ്പൈസസിന് പകരം സുഗന്ധ വിള എന്ന് കൊടുത്താൽ മാറിപ്പോ വരുത് ഇന്നെ മലയാളമാണ് അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരാം റബ്ബർ റിസർച്ച് റബ്ബർ എന്തായാലും ഏറ്റവും കൂടുതൽ എവിടെ തന്നെ കോട്ടയത്താണ് അല്ലെ റബ്ബർ കോട്ടയമാണ് അല്ലെങ്കിൽ നമ്മൾ റബ്ബർ കൊട്ട എന്ന് പറയാമല്ലേ റബ്ബർ കൊണ്ടുള്ള കൊട്ടയല്ലേ മണ്ണൊക്കെ വാരി കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെ അപ്പൊ എന്താ റബ്ബർ കൊട്ടാന്ന് ആലോചിക്കുകയാണെങ്കിൽ റബ്ബർ റിസർച്ച് എവിടെയാണ് കോട്ടയം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഇതാണ് ഇപ്പോൾ ചോദിച്ചത് തോട്ടവിള എവിടെയാണുള്ളത് കിഴങ്ങ് വിള അങ്ങ് തിരുവനന്തപുരം ആണെങ്കിൽ അതിൻ്റെ തോട്ട എവിടെയാണെന്ന് ആലോചിച്ചാൽ മതി ഇങ്ങ് കാസർഗോഡാണ് ഓക്കെ എവിടെയാണുള്ളത് കാസർകോഡാണ് തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ഓക്കെ ഇതുപോലെ ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കുന്നതാണ് ഇതിൽ നിന്നെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഇതുപോലെ ചോദിക്കുമ്പം എല്ലാം പഠിച്ചാലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവും ആണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അല്ലെ കിഴങ്ങ് എവിടെയാണ് നമ്മൾ പഠിച്ചത് തിരുവനന്തപുരത്താണ് കാസർഗോഡ് അല്ല തോട്ടം കാസർഗോഡ് എന്ന് പഠിച്ചു അപ്പൊ ഇത് വേണ്ട തെറ്റാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്പൈസസ് ഉണ്ടെങ്കിൽ സുഗന്ധം കോഴിക്കറി കോഴിക്കോട് റെഡിയാണ് കേന്ദ്ര തോട്ടവിള തോട്ടമാണ് ഇങ്ങ് കാസർകോട് കിഴങ്ങ് അങ്ങ് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കേരള കാർഷിക സർവകലാശാല എവിടെയാണ് മണ്ണൂത്തി തൃശൂർ എന്ന് പറഞ്ഞാൽ എന്താ കറക്റ്റ് ആണ് അല്ലെ അപ്പൊ എവിടെ എന്താ വേണ്ടത് ഇതെന്ന് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് ശരി ഏതാണ് സെക്കൻഡ് രണ്ട് ശരിയാണ് നാല് ശരിയാണ് അങ്ങനെയാണെങ്കിൽ രണ്ടും നാലും അഗെയിൻ നമ്മൾ ഓപ്ഷൻ എവിടെ എത്തിയിട്ടുണ്ട് ഓപ്ഷൻ സി എന്താ ഇവിടെ കറക്റ്റ് ആണ് രണ്ടും നാലു ആണെന്ത് ശരിയായിട്ടുള്ളത് ഓക്കെ അല്ലേ റെഡി അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും സ്ഥിരമന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ ഒരുപാട് എക്സാമുകളായിട്ട് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസും അത് ഏത് എസ് സി ആർ ടിയിലെ ഭാഗത്തുനിന്ന് വന്നതാ നിങ്ങൾ കണ്ടു ഡയറക്റ്റായിട്ട് എസ് സി ആർ ടീ തന്നെ ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെ കൂടുതൽ ക്ലാസ്സസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു